ചേട്ടൻ എന്താ രാവിലെ എന്റെ മുകളിൽ രണ്ട് ദിവസമായിട്ട് ഡോക്ടറെ വീട്ടിൽ സപ്ലൈ ഇല്ല. അത്ര ഉള്ളൂ ചേട്ടൻ ഇറങ്ങി വാ. എന്താടാ കാര്യം? നമ്മുടെ മുരുകന്റെ ഷാപ്പിന് ആവി പറക്കുന്ന പുതിയ സാധനം വന്നിട്ടുണ്ട്. അവിടെ ജീപ്പ് നിറക്കുന്ന കണ്ടോട്ടെ ഞാൻ വരുന്നേ. ഏ വാ, നീ പൊയ്ക്കോ, ഞാനീ പണി തീർത്തിട്ട് വേഗം വാങ്ങാം. എഞ്ചിനീയർ സാറിന് ഏറ്റവും വിളിച്ച്
അവന്മാര് വെള്ളം ചേർക്കും ആ അതുനേര ചൂട് സാധനം കഴിച്ചിട്ട് ഒരുപാട് നാളായി അപ്പം വൈറ്റിലോട്ട് ചെല്ലുമ്പോ ചേട്ടാ ഇന്നു മുതൽ അവിടെ 200 മില്ലി അടിക്കുന്നവർക്ക് ഒരു മുട്ട ഫ്രീ ആയിട്ട് തരും എങ്കി ഇനി കഴിച്ചിട്ടേ ഉള്ളൂ ഡോക്ടർ അയാളെ പണി നോക്കട്ടെ നീ പറഞ്ഞ സത്യമാണ് കറണ്ടി പണി ചെയ്യുമ്പോ കുറച്ച് മറ്റം കൂടി അകത്തുണ്ടെങ്കിൽ ചെറിയ ഷോക്ക് ഏക്കില്ലടാ എത്ര നേരമായി മേ ഇരിപ്പ് തുടങ്ങിയിട്ട് അമ്മ ഒന്ന് വല്ലതും കഴിക്കാൻ നോക്ക് അച്ഛൻ വരെ ഇനിയും വൈകും ചേച്ചി വാ അമ്മയുടെ പതിവ് മുടക്കണ്ട അമ്മേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാ എന്നും നാലുകാലിൽ വരുന്ന അച്ഛനെ എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തൊരു സ്നേഹമുള്ള മക്കള് എടി അങ്ങേരി തൂണേ കയറിയും കമ്പി വലിച്ചു കെട്ടിയും കിട്ടുന്നത് കൊണ്ടാ പട്ടിണി കൂടാതെ ഇങ്ങനെ കഴിയുന്നത് ഇനി 8 കാലിലാണേലും ഇങ്ങ് തിരിച്ചെത്തുന്നത് വരെ എന്റെ പെടച്ചിൽ എനിക്ക് മാത്രമല്ലേ അറിയൂ തൊട്ടാ ചാവുന്ന സാധനമല്ലേ കറണ്ട് ഓർത്താ സഹിക്കില്ല അതിനിടയിൽ അവിടെ ഒരു പൊടി പോയി വെട്ടി വീങ്ങ് ഇന്നും മൂക്കറ്റം കുടിപ്പിച്ചിട്ട് നിനക്ക് സമാധാനമുള്ളൂ ഇല്ലടെ വാസു ഭവാനി നീ വാസുവിനെ കുറ്റം പറയരുത് അവൻ സ്നേഹമുള്ളവന എനിക്കും നിനക്കും ജനിക്കാതെ പോയ മകനാണ് വാസു അയ്യടാ ഇന്ന് കൊള്ളാവില്ല എടാ വാസു സൈക്കിള് ബാലൻസ് പോകുന്നത് വരെ കുടിക്കാൻ സമ്മതിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടാ എന്റെ ബാലൻസ് ഒന്നും തെറ്റിയിട്ടില്ല നീ കൂടെ കേറി നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം ഇന്ന് എന്തായിരുന്നു കോള് നീ എന്താ വാസു ഒന്നും മിണ്ടാത്തെ അല്ല അയ്യോ എന്റെ അമ്മോ മതി മതി പോ പോ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ട് അവര് നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നു പാവങ്ങൾ അവരുടെ ബഹുമാനം അയ്യോ എന്റെ അമ്മോ അയ്യോ അച്ഛ കുടിക്കടി ഓട്ടോ കൊണ്ടുപോകത്തോട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ നീ പറയുന്നതും ഈ ചോറും കൂടി ഒന്നിച്ച് കഴിച്ചാ എനിക്ക് ദഹനക്കേട് പിടിക്കും ഓ അപ്പൊ ഞാൻ ഇത്ര നേരം നാക്കിട്ടടിച്ച് വെറുതെ അല്ലാതെ മിക്കവാറും അങ്ങനെയാണല്ലോ എങ്കിൽ ഇനി ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ദഹിച്ചാലും ഇല്ലെങ്കിലും ആ പറഞ്ഞോളൂ നിങ്ങളുടെ അളിയൻ ഒരാളുണ്ടല്ലോ ആ കറണ്ട് തങ്കപ്പൻ കള്ളുകൂടിയൻ പതിവ് പോലെ ഇന്ന് വൈകുന്നേരം കട വന്നു അപ്പോ ഞാൻ എവിടെയായിരുന്നു നിങ്ങൾ ആ കാശിന്റെ കാര്യത്തിന് പൗലോസിനെ കാണാൻ പോയിരുന്ന സമയത്ത് ഓ അത് ശരി അപ്പൊ ഞാനും മൂളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അളിയൻ എന്ത് പറഞ്ഞു സ്ഥിരം പറയാറുള്ളത് തന്നെ പെങ്ങക്ക് കൊടുക്കാനുള്ള കാശ് തട്ടിയെടുത്ത അത്രേ കട തുടങ്ങിയതെന്ന് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കെട്ടിച്ചയക്കാൻ പ്രായമായ ഒരു പെണ്ണിവിടെ ഉണ്ട് അത് ഓർമ്മ വേണം കണ്ട കള്ളുകുടിമാരൊക്കെ കേറി വന്ന് വായി തോന്നിയത് പറഞ്ഞാലേ അത് നടക്കില്ല അളിയൻ ഇത്രയും പറഞ്ഞിട്ടും നീ ഒന്നും തിരിച്ചു പറഞ്ഞില്ലേ ജാനു എന്റെ വീട്ടിലെ അതായത് ജാതിമൂട് ഹൗസിലെ സ്ത്രീകൾക്ക് കള്ളുകുടിമാരോട് സംസാരിച്ച് പരിചയമില്ല ഇങ്ങനെയല്ലേ ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നത് നിങ്ങളുടെ പെങ്ങളും ചേർന്നോണ്ടാണ് ഈ പണി അവക്ക് രണ്ട് പെമ്മക്കളാണെന്ന് ഓർക്കണം ഞാനത് കുറെ കേട്ടതല്ലേ നീ അങ്ങ് വിട്ടുകളഞ്ഞു എന്ത് പറഞ്ഞാലും പെങ്ങടെ പക്ഷത്താ ഞാൻ പറഞ്ഞതിന് ഒരു വിലയില്ല മോളെ നീ ഇന്ന് വക്കീൽ ഓഫീസിൽ പോയില്ലേ അടുത്ത് തന്നെ അച്ഛൻ ഒരു കേസ് വേണ്ടി വരുമെന്ന് വക്കീലിനോട് പറഞ്ഞത് എന്താ വിവാഹമോചന കേസ് ആ
സന്ധ്യാസമയത്ത് കടയിൽ വന്ന് ബഹളം ഉണ്ടാക്കരുത്. പിന്നെ എന്റെ ഭാര്യ ജാതിക്കാജാനുവിന് ഇത്തരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനും ബുദ്ധിമുട്ടുണ്ട്. ശോഭയെ നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ചയക്കണമെന്ന് എന്റെ ആഗ്രഹം. പക്ഷേ അളിയനായിട്ട് അത് മുടക്കരുത്. അളിയനപ്പോൾ അന്തസ്സില്ലാത്ത രീതിയിലല്ല ഞാൻ കുടുംബം പോറ്റുന്നത്, അറിയാവോ? നാരായണ, എന്താ കടയിപ്പോ സൗകര്യമില്ലെങ്കിലോ? എന്താ സുഖു? ഞാൻ തങ്കപ്പഞ്ചേട്ടനെ കാത്തു നിൽക്കുകയാണ്. എന്താ കാര്യം? ഇത് നോക്കി, എന്തൊരു അന്യായമാണിത്. എന്റെ വീട്ടിലെ മീറ്റർ കേടായിട്ട് ഒരു മാസമായി. 3 തവണ ഞാൻ ഈ വിവരം ഇവിടെ വന്ന് പറഞ്ഞതാ, എന്നിട്ട് ഇപ്പോൾ അഡീഷണൽ ബില്ല്. നീ ഓഫീസിൽ വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു. അതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാന്ന്. ആദ്യം കാശടക്കാൻ, പിന്നെ അന്വേഷണം നടത്തി സത്യം ബോധ്യപ്പെട്ടാൽ അടുത്ത ബില്ലിൽ കുറച്ച് തരാമെന്ന്. കാശടച്ചില്ലെങ്കിൽ നാളെ ഫീസ് വരുന്നു പറഞ്ഞു. അത് കാണാം, ഫീസ് വരാൻ വരേണ്ടത് ഞാനാ. വേറെ അവൻ മരന്തു പറഞ്ഞു. എന്തു പറയാൻ, ഞാനൊന്ന് വിറപ്പിച്ചു. മണ്ണെണ്ണയ്ക്കും മെഴുകുതിരിക്കും ഈ നാട്ടിൽ ക്ഷാമമില്ല, കറണ്ട് കട്ട് ചെയ്തോന്ന് പറഞ്ഞു. അത് നന്നായി. ആവേശം കൊണ്ട് മണ്ണെണ്ണയുണ്ട് മെഴുകുതിരി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷെ കറണ്ട് പോയാൽ പിള്ളേരുടെ പഠിത്തം കുഴയും. ബില്ല് കുറച്ച് കിട്ടിയാൽ മതിയായിരുന്നു. ചേട്ടൻ വിചാരിച്ചാൽ നിന്റെ മീറ്റർ കേടായ വിവരം ഞാൻ അറിഞ്ഞു. പോയി നോക്കാൻ ഓഫീസിൽ നിന്ന് പറയുകയും ചെയ്തു. അത് ഞാനങ്ങ് മറന്നുപോയി. നീ ആ ബില്ലിങ് ഇതാ, ഞാൻ എഞ്ചിനീയർ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. നീ സൈക്കിൾ നോക്കിക്കോ. ആ ചേട്ടാ പോരെ, നേരം കുറയായി. എനിക്കൊരു ലാർജ് കൂടി വേണം, എന്നിട്ട് നിർത്ത. ഒരു ലാർജ് കൂടെ ബില്ലും കൊണ്ടുവന്നേക്ക്. എന്റെ ഈശ്വര, കറണ്ട് ബില്ല് 60 രൂപ കുറച്ച് കിട്ടി. ഇപ്പൊ ഇവിടെ ബില്ല് 260 രൂപയായി. ഇവിടെ കുറപ്പിച്ചു തരാനൊന്നും എനിക്ക് പറ്റൂല. നീ ആ ബില്ലങ്ങ് കൊടുത്തേ. Come on, tell me. ഈ 3 ലോറികളിൽ ഒന്നിലെ രഹസ്യ അറക്കുള്ളിൽ സ്പിരിറ്റ് ആണ്. ഏതാണ് ആ ലോറി? Tell me. പറയാൻ. മെയിൻ റോഡ് വിട്ട് ഊടുവഴിയിലൂടെ വന്നാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ബോംബിന്റെ കാര്യത്തിൽ അജ്ഞാത ഫോൺ സന്ദേശം എപ്പോഴും തെറ്റാം, പക്ഷെ സ്പിരിറ്റിന്റെ കാര്യത്തിൽ ഒരിക്കലും തെറ്റാറില്ല. കാരണം അഫ്ഗാനി കോണ്ടാക്ടേഴ്സ് പരസ്പരം വളരെ സ്നേഹത്തിലാണ്. 10 മിനിറ്റ് കൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാവുന്ന കേസാണ് ഞാൻ ചോദിക്കുന്നത്. കണ്ടുപിടിച്ചാൽ ആ ലോറി ഡ്രൈവർ മയ്യത്താകും, അത് ഒഴിവാക്കണം. Tell me. കാസർകോട് ഖാദർബായ്, ചന്തക്കാട് വിശ്വൻ, പറോളു വാസു, കീരിക്കാടൻ ജോസ്, ഇവരൊക്കെ ആരാണെന്ന് അറിയാമോ? അറിയാം സർ, സിനിമ നടന്മാർ. ചടം ബ്ലഡി റാസ്കൾ, കോഴിക്കോട് നഗരത്തെ കിടുകിടാവർപ്പിച്ച 4 റൌഡികൾ. ഈ റൌഡികളെ ഭയന്നാണ് ഇൻസ്പെക്ടർ ബൽറാം തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയത്. ആ ഒഴിവിലാണ് ഞാൻ വന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഈ 4 റൌഡികളെയും ഞാൻ ഒതുക്കി. അന്ന് കോഴിക്കോട്ടുകാർ എനിക്ക് തോമന പേരാണ് ജാക്കി ചാൻ. കോൺസ്റ്റബിൾസ്, ചെക്ക് ദ ലോറീസ് 1 by 1. കോൺസോട്ടി, കോൺസോട്ടി, ഒന്ന് വന്നേ. എന്താ അളിയ, നീ ഇതൊന്ന് വായിച്ചേ. ഫ്രം വിഷ്ണുജി മേനോൻ, USA. അതാരാ? ഈ വീടിന്റെ ഉടമസ്ഥനാ. പ്രിയപ്പെട്ട മത്തായി ചേട്ടന്, കുറച്ചു കാലം കത്തയക്കാതിരുന്ന എന്റെ പരിഭവം കാണും. ആ പരിഭവം മാറ്റാൻ ഞാൻ ഉടനെ എത്തുന്നു. ഞാൻ വന്നതിന് ശേഷം മത്തായി ചേട്ടന് ഭാര്യയും കുട്ടികളെയും കാണാൻ പോകാം. എനിക്ക് വേണ്ടി വീട് എങ്ങനെ ഒരുക്കണമെന്ന് ഞാൻ മത്തായച്ചനോട് പറയേണ്ട കാര്യമില്ലല്ലോ. പതിവ് പോലെ ഒരു കാർ നോക്കി വെക്കണം. 20-ാം തീയതി ഞാൻ അവിടെ എത്തുന്നതാണ്. ശേഷം കാഴ്ചയിൽ സ്വന്തം വിഷ്ണു. അളിയ, എന്നെ പുറത്താക്കുവോ? സ്നേഹമുള്ളവനാ വിഷ്ണു, ഞാൻ പറഞ്ഞ എന്തും അനുസരിക്കും. കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ്. പുള്ളി കാർ കണ്ടിട്ടില്ലേ? എന്തിനാ കാർ നോക്കി വെക്കുന്നേ? വാങ്ങാൻ. ആ, 2 വർഷത്തിൽ ഒരിക്കലാ വരുന്നത്. വന്നു കഴിഞ്ഞാൽ അപ്പൊ ഒരു കാർ വാങ്ങിക്കും, പോകുമ്പോ വിൽക്കുകയും ചെയ്യും. അതാ പതിവ്. ഒറ്റയ്ക്കാണോ വരുന്നത്? പിന്നല്ലാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മറ്റേ സ്വഭാവം വിഷ്ണുവിന്റെ അടുത്ത് കാണിക്കരുത്. മര്യാദക്ക് നിന്നാൽ വിഷ്ണു തിരികെ പോകുന്നവരെ നിനക്ക് ഇവിടെ നിൽക്കാം. മര്യാദക്ക് നിൽക്കുന്ന സ്വപ്പ പ്രയാസമാണ്, എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. 2-3 മാസക്കാലത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അമേരിക്കയിലാണെങ്കിലും വിഷ്ണുവിന് നാടൻ ഭക്ഷണമാണ് ഇഷ്ടം. ആണോ? എന്നാൽ അത് അളിയൻ തന്നെ ശരിയാക്കണം. ഞാനോ? അതെ,
കുറെ കാലമായി ഇവിടെ ദേഹമനങ്ങാതെ നിന്ന് തിന്നുമല്ലയോ, മെഴ മെഴാന്നല്ലേ ഇരിക്കുന്നത്. അപ്പിന്നെ ഈ വീടെല്ലാം തുടച്ചു വൃത്തിയാക്കിയിടണം. 20-ാം തീയതി എങ്ങനെ വരും? അത് നാളെയല്ലേ? അതെ, എയർപോർട്ടിൽ പോകണല്ലോ. ആ പോണം, ഞാൻ കൂടി വരാം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അളിയെ വിളിക്കാതെ തന്നെ ഞാൻ വരും. തൽക്കാലം ഞാൻ ഒന്ന് ഷേവ് ചെയ്യട്ടെ. പോ പോ, ഒരു പെങ്ങളെ കെട്ടിച്ചു കൊടുത്തുണ്ടല്ലോ. വേന യുവർ അറ്റൻഷൻ പ്ലീസ്, ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ IC737 ടു ബോംബെ വിൽ ബി അറൈവിംഗ് ഷോർട്ട്ലി. പാസഞ്ചേഴ്സ് ബൗണ്ട് ടു ബാംഗ്ലൂർ ആർ കൈൻഡ്ലി റിക്വസ്റ്റഡ് ടു പ്രോസീഡ് ഫോർ ദി സെക്യൂരിറ്റി ചെക്ക്. താങ്ക് യു. നീ ആ കാസർഗോഡ് കാസർഭായിയുടെ ആളല്ലേ? അയ്യോ അല്ല, പിന്നെ ഞാൻ കാഞ്ഞങ്ങാട് കരിംഭായിയുടെ ആളാ. ഓഹോ, അങ്ങനെയും ഉണ്ടോ അധോലോക നായകൻ? കോൺസ്റ്റബിൾ സർ, നോട്ട് ദാറ്റ് നെയിം. നിനക്ക് ഡോളർ ബിസിനസ് ഉണ്ടല്ലേ? എന്റെ കർത്താവേ, ഇല്ലേ ഇല്ല. പിന്നെ നീ ഇപ്പോൾ ഇവിടെ അമേരിക്കന്ന്? മൈ ഗോഡ്, അമേരിക്ക. വിഷ്ണു വരുന്നു. വിഷ്ണു? അതെന്റെ ആരാ? എന്റെ ആരുമല്ല, അദ്ദേഹത്തിന്റെ കാര്യസ്ഥന്റെ അളിയനാണ് ഞാൻ. അദ്ദേഹം വരുന്നോണ്ട് സ്വീകരിക്കാൻ വന്നതാ. സത്യമാണോ നീ പറയുന്നത്? സത്യം സത്യം സത്യം. ഏതായാലും അടുത്ത കുറച്ച് ദിവസം നീ എന്റെ നിരീക്ഷണത്തിലായിരിക്കും. കമോൺ. എന്താ പോലീസ് വന്നേ? അയാൾക്ക് വട്ടാണെന്ന് തോന്നുന്നു. അയാള് ചോദിച്ചു കാദർഭായിയുടെ ആളാണോന്ന്. ഞാൻ പറഞ്ഞു കരിയമ്പായിയുടെ ആളാണ്. അയാളത് ഡയറി നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ചോദിച്ചു എനിക്ക് ഡോളർ ബിസിനസ് ഉണ്ടോന്ന്. പറഞ്ഞില്ല. ഓ, അതാണ് കാര്യം. ഈ ചുറ്റുവട്ടത്തിൽ അപ്പൊ ഡോളർ ബിസിനസ്സുകാരുണ്ട്. അവരെ വിരട്ട ഇറങ്ങിയായിരിക്കും. വാ, അങ്ങോട്ട് നീങ്ങുക. ചേട്ടൻ കുറച്ച് ചെറുപ്പമല്ലേ? കുഞ്ഞു കുറച്ച് തടിച്ചു, കുറച്ച് വെളുക്കുകയും ചെയ്തു. ഓ, അത് പറയാ, നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കണ്ടു. ഇത് എന്റെ ഭാര്യയുടെ സഹോദരൻ തോമസ് കുട്ടി. ഒരു സഹായത്തിന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പല്ലേ. അതെന്താ, ഓരോരുത്തർ അമ്പലപ്പുഴ പോയിട്ട് വന്നിട്ട് പാൽ പായസം ഉൾപ്പെടെ അതിന്റെ ഇരട്ടി സാധനങ്ങൾ കൊണ്ടുവന്നു. ഹലോ മിസ്റ്റർ വിഷ്ണു. ഹായ് സ്റ്റീഫൻ. അപ്പോ പിന്നെ കാണാം, തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്യാം. ഓക്കെ ഓക്കെ, സീ യു. സീ യു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ബൈ ബൈ. അതാരാ വിഷ്ണു? സ്റ്റീഫൻ ഡിസൂസ. ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാ. ബോംബെന്ന് കയറിയതാ. ബിസിനസ്സുകാരനാ. എന്റെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു. പോവാം. സ്റ്റീഫൻ ഡിസൂസ, നല്ല പേരല്ലേ. വണ്ടി വിട്. മത്തായി ചേട്ടൻ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്ത് വിശേഷം? അല്ല, ഇത്തവണ അമ്മ എന്താ പറഞ്ഞു വിട്ടിരിക്കുന്നേ? തലയിൽ എണ്ണ തേക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. പുതുതായിട്ടൊന്നുമില്ലല്ലോ. അച്ഛൻ എന്നോടൊന്നും പറയില്ല. ദേഷ്യ. മേനോന്റെ ധാരണ ഈ വീട് വിൽക്കാത്തതിന്റെ കാരണം ഞാനാണെന്നാ. വിഷ്ണുവിന് സത്യം അറിയാലോ, അമ്മയ്ക്ക് ഈ വീടിനോട് എന്തോ ഒരു അടുപ്പം. ഈ വീട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാൻ എന്റെ അളിയനൊക്കെ ജീവിച്ചു പോണു. അല്ല, തോമസ് കുട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയാം. ഒറ്റ തടിയാ, ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറാ. ഓവർ സ്പീഡിന് സസ്പെൻഷനിലാണ്, ഉടനെ കയറും. അളിയൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ, സഹായത്തിന് ഞാൻ ഇങ്ങ് പോന്നു. ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്ന ഞാനാ. തോട്ടം നനയ്ക്കല്, തറ തുടയ്ക്കല്, പാചകം. ഞാൻ ഇവനോട് പറഞ്ഞതാ, ത്രേസ്യാമ്മക്കും മക്കൾക്കും കൂട്ടായി അങ്ങ് വീട്ടിൽ നിന്നോളാൻ. ചുമ്മാതാ, സംഗതി പെങ്ങളുടെ വീടാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ എന്റെ അളിയൻ അങ്ങനല്ല, ചുമ്മാ തിന്നും. അതെന്തുവാ അതെന്തുവാ, ഇതെന്താ പണക്കിഴിയാണോ? പണക്കിഴിയൊന്നുമല്ല, റോയൽ സല്യൂട്ട് വിസ്കി. തോമസൂട്ടി, ഓ ഇത് കണ്ടോ, ഇവിടെങ്ങും കണി കാണാൻ കിട്ടാത്ത പുള്ളിയാ. റോയൽ സല്യൂട്ട് റോയൽ ഫാമിലിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
അതുകൊണ്ട് ഞാൻ മാത്രം കഴിക്കുന്നു. നല്ല അസൽ വണ്ടി, സെക്കൻഡ് ഹാൻഡ് ആണെന്ന് പറയുകയില്ല. ഒരു അമേരിക്കൻ ഷേപ്പ് ആൻഡ് ഗെറ്റപ്പ്. നിനക്ക് കാറിനെ പറ്റി എന്താ അറിയാം കുഞ്ഞെ? കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സിനെ പറ്റിയാണ് ഇവൻ ഒരു പുസ്തകം എഴുതും. അളിയൻ തമാശ പറയരുത്, കരഞ്ഞു പോകും. കാർ ഇഷ്ടപ്പെട്ട കുഞ്ഞെ, ഇനി ഒന്ന് ഓടിച്ചു നോക്കിയാലും ഇവന്റെ കണ്ടീഷൻ അറിയാൻ പറ്റും. ഓ അളിയ, ഞങ്ങളൊന്ന് കറങ്ങിയച്ചു വരാം. വരുമ്പോ നല്ല നാടൻ ആഹാരം ഉണ്ടാക്കി വെച്ചേക്കണമേ. ബെസ്റ്റ് കുക്കാണ് അളിയൻ. അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നത് ഈ വാർണിഷ് കുടിക്കാനായിരുന്നു. ഇതിലും നല്ല ഒന്നാം തരം സാധനങ്ങൾ അവിടെ കിട്ടുമായിരുന്നല്ലോ. എന്താ കീയോ? കീ പോക്കറ്റിലുണ്ട്, പോക്കറ്റിലുണ്ട്. വിട്ടോ, ഞാനാണല്ലോ ഡ്രൈവ് ചെയ്യേണ്ടത്. ഒന്ന് ചോദിച്ചോട്ടെ. ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണേലും ചോദിച്ചു. ഈ വക്കീൽ വാസുദേവന്റെ വീട് ഏതാ? വക്കീൽ വാസുദേവ്. വക്കീൽ വാസുദേവ്? അതെ, നമ്മുടെ വക്കീൽ. മിസ്റ്റർ ലംബോദരൻ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള വക്കീലന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ഞാൻ. ഇതിനു മുമ്പ് ഞാൻ വക്കീലന്മാരെ കണ്ടിട്ടില്ല സർ. ഇടക്കേറി സംസാരിക്കരുത്, അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ്. ഭൂമിയോളം ക്ഷമ വേണ്ട ഒരു ജോലി ചെയ്യാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? സാറ് വളരെ വ്യത്യസ്തനായ ഒരാളാണെന്ന്. കറക്റ്റ്. ഈ ക്രിമിനൽ ലോയർ, സിവിൽ ലോയർ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഞാൻ ആ വകുപ്പിൽ ഒന്നും പെടുന്നില്ല. എന്റെ പ്രവർത്തനത്തെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ മദർ തെരേസ ചെയ്യുന്നത് പോലെ? പൂർണ്ണമായും അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ വ്യക്തമാക്കാം. ദിവസവും റോഡ് അപകടങ്ങളിൽ എത്രയോ പേർ കൊല്ലപ്പെടുന്നു, എത്രയോ പേർക്ക് ഒടിവും ചതവും പൊട്ടലും സംഭവിക്കുന്നു. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും അപകടം പറ്റുന്നവർക്കും സഹായ ഹസ്തവുമായി ഞാനെത്തും. മനസ്സിലായില്ല സാർ. മനസ്സിലാക്കി തരാം. ഓഫീസിലേക്ക് നടന്നു വരികയായിരുന്ന നിങ്ങളെ പാഞ്ഞു വന്ന ഒരു മോട്ടോർ സൈക്കിൾ ഇടിച്ച് തെറിപ്പിച്ചു. നിങ്ങളുടെ വലതുകാൽ ഒടിഞ്ഞു. അയ്യോ, എപ്പോ അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. ചെറുപ്പക്കാരനായ നിങ്ങളുടെ ഇനിയും എത്രയോ കാലം അമർത്തിച്ചവിട്ടേന്റെ കാലിനാണ് ബലക്ഷയം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ രക്ഷയ്ക്ക് ഞാൻ എത്തുന്നു. ആ മോട്ടോർ സൈക്കിൾ ഇൻഷുർ ചെയ്ത കമ്പനിക്കെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുന്നു. നിങ്ങളുടെ കാലിന്റെ വില 200,000 നിശ്ചയിക്കുന്നു. 200,000? അതെ, നഷ്ടപരിഹാരം. കേസ് എം എ സി ടിയിൽ എത്തുന്നു. എം എ സി ടി എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ, അഥവാ വാഹന അപകട നഷ്ടപരിഹാര കോടതി. നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഞാൻ കേസ് വാദിക്കുന്നു, ജയിക്കുന്നു, 200,000 കിട്ടുന്നു. എന്റെ കമ്മീഷൻ 30%, അതായത് 60,000 രൂപ. ബാക്കി 140,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നു. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി സാർ. ഓ സാർ, വളരെ വ്യത്യസ്തനായ ഒരു വക്കീൽ അല്ല. തീർന്നില്ല, ഇനിയുണ്ട്. വാഹനാപകടത്തിൽ മാത്രമല്ലല്ലോ കൈയും കാലും ഓടിയുന്നത്. ആരെങ്കിലും തല്ലി ഓടിക്കാം, മറിഞ്ഞു വീണോടിയാം, അങ്ങനെയുള്ള കേസുകളും അതിവിദഗ്ധമായി വാഹനാപകടങ്ങളാക്കി ഞാൻ മാറ്റും. അപകടത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഡ്രൈവർമാരും വാഹന ഉടമകളും ഒക്കെ എന്റെ കസ്റ്റഡിയിലുണ്ട്. എന്റെ കമ്മീഷനിൽ നിന്നും കുറച്ച് അവർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഓ സാർ, ഒരു ജീനിയസ് തന്നെ. ഈ ജീനിയസിനോടൊപ്പം പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കണം. പിന്നെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? പത്രപരസ്യത്തിൽ ഞാൻ പറഞ്ഞത് തന്നെ, ക്യാൻവാസിംഗ്. അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാര കേസിന്റെ വക്കാലത്ത് എനിക്ക് വേണ്ടി ഒപ്പിട്ട് വാങ്ങണം. അവിടെ നിങ്ങളുടെ മിടുക്ക് തെളിയിക്കണം. കമ്മീഷൻ 3%. ശരി സാർ, ഞാൻ ഇന്നു മുതൽ വക്കീൽ സാറിന്റെ ക്യാൻവാസിംഗ് ഏജന്റ്. അങ്ങനെ വാചമടിച്ചോണ്ട് മാത്രമായില്ല, എനിക്ക് തിരക്കായതുകൊണ്ടാണ് ഞാൻ ഏജന്റിനെ വച്ചത്. പക്ഷേ എന്റെ കക്ഷികൾക്ക് എന്റെ അസാന്നിധ്യം അനുഭവപ്പെടരുത്. അതിന് നിങ്ങൾ എന്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കിയിരിക്കണം. വരൂ. ശോഭ, ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ ഒരു കേസിന്റെ കാര്യത്തിന് ഞാൻ ഹൈക്കോടതി വരെ പോയിരിക്കാണെന്ന് പറഞ്ഞാൽ മതി. ഹൈക്കോടതിയിൽ എന്ത് കേസ്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, പറയുന്നത് മാത്രം അനുസരിച്ചാ മതി.
എന്റെ സകല ഐശ്വര്യങ്ങൾക്കും കാരണം ഈ വാർഡാണ്. വലത് കാല് വെച്ച് അകത്ത് കയറിക്കും. അമ്മാവ പേപ്പേഴ്സ് എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി പരമാവധി രണ്ടാഴ്ച. അത് കഴിഞ്ഞാൽ അമ്മാവൻ ലക്ഷപ്രഭുവല്ലേ. അപ്പോ ഈ പാവം വക്കീലിനെ അമ്മാവൻ മറന്നുകളരുത്. എനിക്ക് ഈ ജന്മം മോനെ മറക്കാൻ പറ്റുമോ? പശു കുത്താൻ വന്നപ്പോ ഒന്ന് മറിഞ്ഞു വീണവാ. ഇപ്പൊ 100,000 കിട്ടാൻ പോണത്. പിണങ്ങിപ്പോയ മക്കളെല്ലാം ഈ വിവരം അറിഞ്ഞാൽ അമ്മാവൻ ഒന്ന് കൊത്തിക്കൊണ്ടു പോവും. അതിനിങ്ങ് വരട്ടെ. ആ അത് പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർത്തത്. മോനിങ് അടുത്തു വാ. അങ്ങേയറ്റത്ത് രണ്ട് കാലടിഞ്ഞൊരു പയ്യൻ കിടപ്പുണ്ട്. എപ്പോഴാ വന്നത്? ഇന്നലെ സന്ധ്യയ്ക്ക് വീട്ടുകാരോട് വഴക്കിട്ട് കിണറ്റി ചാടിയതാ. മോനൊന്ന് മുട്ടി നോക്ക്. ലംബോരാ സർ, കുറച്ച് ഓറഞ്ച് മുന്തിരി ആപ്പിൾ പെട്ടെന്ന് വേണം. ശരി സർ. എന്റെ കാര്യം എന്തായി വക്കീലെ? ആ ചേട്ടന്റെ കേസ് അടുത്ത ആഴ്ച ട്രിബ്യൂണലിൽ വാദം കേൾക്കും. ഒറിജിനൽ ആക്സിഡന്റ് ആയതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ നീങ്ങുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. വക്കീലിന് നിറയെ കേസാണല്ലോ. ഓ അങ്ങനൊന്നുമില്ല സിസ്റ്ററെ, തട്ടിമുട്ടിയും പോകുന്നു. വക്കീലിനെ രാജേന്ദ്ര ഡോക്ടർ അന്വേഷിച്ചിരുന്നു. ഓ മനസ്സിലായി. മറ്റേ കേസ് വിധിയായ വരും ഡോക്ടർ അറിഞ്ഞിരിക്കും. പുള്ളിക്കാരനെ വേണ്ട രീതിയിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞേക്കും. ശരി സർ. 50 രൂപയ്ക്ക് വാങ്ങി, ഒട്ടും കുറയ്ക്കേണ്ടത് കരുതി. വെരി ഗുഡ്. അനിയ ഈ ആപ്പിൾ കഴിച്ചു. ഇത് സ്വന്തം ചേട്ടൻ തരുന്നതാണ് എന്ന് കരുതിയാ മതി. സ്വന്തം ചേട്ടൻ? അവൻ എന്റെ കയ്യിലൊന്ന് കിട്ടണം. അവൻ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത്. നിങ്ങൾ ആരാ? അത് അനിയന് ഗുണം കിട്ടാൻ പോകുന്ന ഒരു കാര്യം ചെയ്യാൻ വന്ന ആളാണെന്ന് കരുതിയാ മതി. ചേട്ടനുമായിട്ട് എന്താ പ്രശ്നം? ഇതൊക്കെ തിരക്ക. നിങ്ങളാരാ? ചേട്ടനുമായി വഴക്കിട്ട് കിണറ്റിൽ ചാടി. അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? അതൊക്കെ അറിയും. ആ വീഴ്ചയിൽ നിന്നും അനിയൻ കുതിച്ചു വരാൻ പോകുന്നത് ലക്ഷങ്ങളുമായിട്ടായിരിക്കും. ഈ കൈയും കാലും ഒടിഞ്ഞത് കിണറ്റിൽ ചാടിയല്ല, കാറടിച്ചാണെന്ന് ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞാൽ മതി, 2 ലക്ഷം കിട്ടും. അതിൽ 1 ലക്ഷം രൂപ എനിക്ക്, 1 ലക്ഷം രൂപ അനിയന്. ഞാൻ കിണറ്റിൽ ചാടിയത് കണ്ടവരുണ്ട്, അനിയനെ കാറടിച്ചതും കണ്ടവരുണ്ട്. എന്ത് പറയുന്നു? ലക്ഷം കിട്ടും. കിട്ടും. ഞാൻ ചില പേപ്പേഴ്സ് ലംബോദന്റെ കൊടുത്തേക്കാം. അനിയന്റെ 2 ഒപ്പ്, ബാക്കി കാര്യങ്ങൾ ഞാനേറ്റും. ഓക്കേ. അല്ല, ഇനി നിങ്ങളാരാണെന്ന് പറഞ്ഞില്ല. അദ്ദേഹമാണ് വക്കീൽ വാസുദേവ്. അയ്യോ ഇതെന്ത് പറ്റി? എനിക്ക് എന്ത് പറ്റാൻ? അല്ല, ഇത്ര നേരത്തെ കള്ളുടിക്കാൻ പോയില്ലേ? ഓ അതാണോ കാര്യം? ഇന്ന് കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല. ആ വാസുവിനെയും കണ്ടില്ല. പിന്നെ ആ മുരുകനോട് കടം പറയാൻ എനിക്കൊരു മടി. ഞാൻ ഇങ്ങു പോന്നു. ആ മക്കളെ, എന്തൊക്കെ ഉണ്ട് വിശേഷം? ഒരു വിശേഷമില്ല അച്ഛാ. അച്ഛനൊന്നും കുടിച്ചിട്ടില്ല. 30 രൂപയുണ്ട്, പോയി കുടിച്ചിട്ട് വാ. പോരെ. മതി, ധാരാളം മതി. ഭാര്യയായാൽ ഇങ്ങനെ തന്നെ വേണം. അമ്മയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്താടി, അച്ഛൻ ആദ്യമായിട്ടല്ലേ കുടിക്കാതെ വന്നിരിക്കുന്നേ. അപ്പൊ കാശ് കൊടുക്കുന്നു, പോയി കുടിച്ചിട്ട് വരാൻ. കുടിച്ചില്ലെങ്കി അങ്ങേരെ എന്തിനു കൊള്ളാം. എടി, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ആ മണമടിച്ചാ ഞാൻ ഉറങ്ങിയിട്ടുള്ളത്. അതില്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ലടി. മനസ്സിലായോ? ഒരു ഉപദേശക്കാരി പൊയ്ക്കോ. കൊള്ളാം, നല്ല അച്ഛനും അമ്മയും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല, എങ്കിലും ചിലതൊക്കെ കാണുമ്പോ പറയാതിരിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. പറഞ്ഞോളൂ. വിദേശവാസം കൊണ്ട് കിട്ടിയ ശീലമായിരിക്കും മദ്യപാനം. ഇതിനു മുമ്പ് വിഷ്ണു ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇത്തവണ വളരെ കൂടുതലാണ്. വിഷ്ണുവിന്റെ നിലയ്ക്കും വിലക്കും ഇതൊട്ടും ചേർന്നതല്ല. ആഹാ, നല്ല ഇഡ്ലി. ഹലോ ഓംസൂട്ടി, കുറച്ച് കൂടുതൽ കഴിച്ചു. മതി, അതാച്ചേട്ടാ ഇരിക്കുന്നില്ലേ. ഇതാണാ വക്കീലന്റെ ഓഫീസ്. ഞാനും എന്നോട് പുള്ളിക്കാരനെ കണ്ടെത്താൻ ഹോട്ടലെത്തി. നിങ്ങൾ പറയോ. മോള് നിന്റെ ബാഗിനകത്തെന്ന് അവനറിയാം, അതുകൊണ്ടാ ലേറ്റ് ആയിരുന്നു പറഞ്ഞത്. ശരി. നമസ്കാരം വക്കീൽ സാറേ. ആ എത്തിയോ? നിന്റെ ഇച്ചാനിപ്പോ ഫോൺ ചെയ്തിരുന്നു. ഇരിക്കേ. എന്താ പുതിയ ചുറ്റിക്കളി? ഓൾ ഇന്ത്യ ടൂർ ഓൺ ബൈക്ക്. ഞങ്ങൾ 10 പേരുണ്ട്. ബാക്കിയുള്ള ഹോട്ടൽ സീ ഗാർഡിൽ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഹോട്ടൽ സീ ഗാർഡ് കലാപബാധിത പ്രദേശമായിരിക്കുമല്ലോ. കൂടണോ? കൂടണമെന്നുണ്ട്, പക്ഷെ ഇന്ന് അല്പം ബിസിയാ. വേണ്ടെങ്കി വേണ്ട, ഞാൻ തിരിച്ചു വരുമ്പോ ചേട്ടൻ ഒരു ഗോവൻ ഫെനി വാങ്ങിച്ചോണ്ടിരാം. എന്റെ വകൊരു പ്രസന്റ്. അതിരിക്കട്ടെ, ഇതാരാ? മനസ്സിലായില്ല. ഞാൻ രഘു, ലാലിന്റെ സുഹൃത്താണ്. ആ ചേട്ടൻ പത്രത്തിൽ വായിച്ചാണ്, മന്ത്രിസഭ കൂടി സ്ഥലം മാറ്റാൻ തീരുമാനിച്ചിട്ടും 2 ദിവസം കസേര വിട്ടുകൊടുക്കാൻ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറല്ലേ. അത് പുള്ളിക്കാരനാ?
പുള്ളിക്കാരന്റെ ഒറ്റ മോനെ ആ അച്ഛന്റെ മോൻ തന്നെ കസേരയിൽ തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ ശരി അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ഇന്ന് രാത്രി ഗോവയ്ക്ക് പോകും വിഷ് യു ഓൾ എ വെരി ഹാപ്പി ജേർണി താങ്ക് യു ഒരിക്കലും അച്ഛൻ വരാൻ ഇത്രയും വൈകിട്ടില്ല പട്ടണത്തിൽ പുതിയ ഷാപ്പും എല്ലാം തുടങ്ങി ശ്രീദേവി പല വാറ്റുകാരും പറയും ആദ്യ ദിവസം അങ്ങേര് കയറി കുടിക്കുന്നത് ഒരു ഐശ്വര്യമാണെന്ന് അവര് വന്ന് കൊത്തിക്കൊണ്ട് പോകും അന്നച്ഛന് ഫ്രീ ആണടി മോളെ അങ്ങനെയാണെങ്കിൽ ഇന്ന് കാണാൻ നല്ല ശേലായിരിക്കും ഈ അമ്മയെ അച്ഛൻ ഇങ്ങനെ ആക്കിയത് ജയ എന്നിട്ട് വാ ഇവിടെ ഇരുന്ന് അമ്മ നമ്മളോടും പറയും പോയി കള്ളു കുടിച്ചിട്ട് വരാൻ വാ ആ ഈ പിള്ളേർക്ക് അച്ഛനോട് ഒരു സ്നേഹവും ഇല്ല സമയം കഴിഞ്ഞു എന്നേക്കന്നേ നമ്മൾ ഇറങ്ങാൻ കാത്തു നിൽക്കാണ്ട് ഇവര് ബാർ ക്ലോസ് ചെയ്യാൻ I want one more peg. അത് ഉൾക്കൊള്ളാൻ ശരീരത്തിൽ ഇനി കുഴലു വല്ലതും ബാക്കിയുണ്ടോ I want one more peg, Thomas. Okay, okay, okay. One more peg, please. അതാ ലാസ്റ്റ് പെഗ് താങ്ക് യു എന്നെ പറ്റിക്കരുത് അല്ല ഞാൻ സോഡ ഒഴിച്ച് വിസ്കി കഴിക്കാറുള്ളൂ അയ്യോ ഞാൻ മറന്നുപോയി അവിടെ എന്നെ കൈകൾ പിടിക്കാറില്ല വിഷ്ണു ഈ അവസ്ഥയെ കാർ ഓടിക്കണോ ഞാൻ ഓടിക്കാം വേണ്ട ന്യൂയോർക്കിലും വാഷിംഗ്ടണിലേക്ക് ഇതിലേക്കാ മോശമായിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട് ഓവർ സ്പീഡിൽ ഇത് ന്യൂയോർക്കും വാഷിംഗ്ടണും ഒന്നും അല്ല പൂർ കേരളമാണ് ഞാൻ ഓടിക്കാം ഞാൻ ഓടിക്കാം ഞാൻ ഓടിക്കാം വിഷ്ണു പ്ലീസ് ദൈവമേ ജീവിതത്തിൽ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി ഉണ്ടാവൂല്ലേ അത് ശരിയാ നാഷണൽ ഹൈവേ കൂടി ഞാൻ ബസ് ഓടിച്ചപ്പോ എനിക്കത് മനസ്സിലായി എന്താ ഗാന ഗന്ധർവം വരുന്നു സ്പീഡ് കുറയ്ക്ക് ഔട്ടായിരുന്നു തോന്നുന്നു എന്തിനാ അവിടെ നിർത്തിയത് കത്തിച്ചു വിട്ടോ നമുക്ക് ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിയ പ്രശ്നമാണ് വിട്ടോ അയാൾക്ക് എന്ത് പറ്റി നോക്കണമായിരുന്നു എന്തിന് നോക്കണം ഞാൻ പറഞ്ഞല്ലേ വണ്ടി എടുക്കണ്ടെന്ന് അപ്പൊ ഇപ്പൊ എന്തായി ചിലപ്പോ അയാൾക്ക് ഒന്നും പറ്റിക്കാണില്ലെങ്കിലോ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയി ടയറ് കയറി ഇറങ്ങി വിഷ്ണു ആള് തട്ടിപ്പോയിട്ടുണ്ടേ കൊലക്കുറ്റവാ കൊലക്കുറ്റം അകത്ത് കിടക്കേണ്ടി വരും വിഷമിക്കണ്ട നമ്മുടെ ഭാഗ്യത്തിന് ആ പരിസരത്ത് ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല ഏതായാലും കാർ ഷെഡിനകത്ത് പൂട്ടിയിട കുറച്ച് ദിവസത്തേക്ക് കാർ ഓടിക്കണ്ട ആരാണ് സാർ മരിച്ചത് കറന്റ് തങ്കപ്പ് ഏത് വാഹനം ഇടിച്ചാണ് സാർ മരിച്ചത് അത് ചോദിക്കാൻ താനാരാ കാറാണോ ബസ്സാണോ പത്രക്കാരനാണല്ലേ അല്ല ഞാൻ വക്കീൽ വാസുദേവന്റെ ഏജന്റ് ലംബോദരൻ ഓ അത് താനാണല്ലേ അതെ വക്കീൽ പറഞ്ഞിരുന്നു എല്ലാം ശരിയാക്കാം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് മെഡിക്കൽ കോളേജിലെ കാശുള്ളൂ സാർ Thank you.
ചടങ്ങുകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനിങ്ങോട്ട് ഇറങ്ങട്ടെ. സത്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. ഞങ്ങൾ പരിചയക്കാരായിരുന്നു. ചേച്ചിയുടെ വേദനയിൽ ഞാനും പങ്കുചേർന്നു. പക്ഷേ ഒരു കണക്ക് നോക്കിയാൽ ചേച്ചിക്ക് ഭാഗ്യമുണ്ടേ. ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ ഒന്നും കൊണ്ടും അല്ലല്ലോ ചേട്ടൻ മരിച്ചത്. ഒരപകടത്തിൽപ്പെട്ടല്ലേ, അതും വാഹനാപകടത്തിൽപ്പെട്ട്. അങ്ങനെ ചത്തതുകൊണ്ട് നമുക്ക് പല ഗുണങ്ങളും ഉണ്ട്. വാഹനാപകടത്തിൽപ്പെട്ട് മരിച്ചാൽ ഒരു വൻ തുക നഷ്ടപരിഹാരമായിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മരിച്ചാളിന്റെ ബന്ധുക്കൾക്ക് ലഭിക്കും. അതിന് ചില കോടതി നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഈ കേസിന്റെ വക്കാലത്ത് നമ്മുടെ വക്കീൽ വാസുദേവനെ ഏൽപ്പിക്കും. നഷ്ടപരിഹാര തുക അദ്ദേഹം വാങ്ങിത്തരും. എന്താ ഒഴിച്ചിട്ട് മണ്ണിന്റെ നനെ ഉണങ്ങിയിട്ടില്ല. അതിനു മുമ്പ് അവന്റെ ഒരു നഷ്ടപരിഹാരം ഞാൻ പറഞ്ഞത് ഭർത്താവ് ചത്ത കാശും കൊണ്ട് വന്നിരിക്കുന്നു. അവന്റെ ഒരു സഞ്ചി കൊണ്ടുപോടുന്നു. സഞ്ചി ഇനി ദുഃഖിച്ചിട്ട് എന്താ കാര്യം? മനഃപൂർവ്വം ചെയ്തതല്ലോ, ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ. അയാള് നല്ല വെള്ളമായിരുന്നു എന്നാ കേട്ടത്. മത്തായി ചേട്ടൻ വന്നിരുന്നെങ്കിൽ അവിടുത്തെ വിവരങ്ങളൊക്കെ ഒന്നും അറിയായിരുന്നില്ലേ. കൂടുതൽ താല്പര്യം കാണിച്ച് സംശയം തോന്നിപ്പിക്കരുത്. എന്താ മത്തായി ചേട്ടാ വൈകിയത്? എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. ആ വീട്ടിലെ സ്ഥിതി വളരെ മോശമാണ്. ഒരു സഹായത്തിനും ആരുമില്ല. കുടിയനാണെങ്കിലും കഞ്ഞിക്കുള്ള വക അയാൾ വീട്ടിൽ കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോ ആ തള്ളിയും രണ്ട് പെൺമക്കളും കഷ്ടം. വളയം കൈ കിട്ടി കഴിഞ്ഞാൽ ഒരുത്തനും കണ്ണു കണ്ടുകൂടാ. നിർത്താതെ ഓടിച്ചു പോയത്രേ. വിഷ്ണുവിന് ഭക്ഷണം എടുത്തു കൊടുക്കണം. എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല. വിഷ്ണു മതി, ഇനി ആഹാരം കഴിക്കാം. തോംസൂട്ടിക്ക് അറിയോ, മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന ദുരന്തമാണ് അപകടം എന്ന് വിചാരിച്ചിരുന്നവനാണ് ഞാൻ. എന്നോടൊപ്പം പുറത്തു കറങ്ങാൻ അമ്മയ്ക്ക് എന്ത് ഇഷ്ടമായിരുന്നോ? ബിസിനസിന്റെ തിരക്കൊഴിഞ്ഞിട്ട് അച്ഛൻ ഒരിക്കലും ഞങ്ങളോടൊപ്പം വരാൻ കഴിഞ്ഞിരുന്നില്ല. അന്നും ഞാൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം പാർട്ടി കഴിഞ്ഞിട്ട് ടാക്സി പോവാന്ന് അമ്മ പറഞ്ഞത്. ഞാനതനുസരിച്ചില്ല. മുൻ സീറ്റിൽ അമ്മയിരുത്തി അതിവേഗത്തിൽ കാർ ഓടിക്കുന്നത് എനിക്കൊരു ത്രില്ലായിരുന്നു. അന്ന് ഞാൻ അത് തന്നെ ചെയ്തു. വഴിയിൽ അമ്മയെ കൊണ്ടുപോവാൻ മരണം പതിങ്ങി നിൽപ്പുണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലടാ. വിഷ്ണു എന്റെ അമ്മ അരുത്. പ്ലീസ് രണ്ടു മാസം ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു. അവിടുന്ന് വീട്ടിലെത്തിയ ഞാൻ കണ്ടത് ബെഡ്റൂമിൽ അച്ഛനോടൊപ്പം ഒരു മദാമ്മ. അച്ഛൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഒറ്റപ്പെട്ടു പോയി എനിക്ക് ഈ മദ്യക്കുപ്പികൾ കൂട്ടായടാ. വിഷ്ണു പ്ലീസ്. അമ്മ എനിക്ക് വേണ്ടി വിൽക്കാതെ സൂക്ഷിച്ചിരുന്ന ഈ വീട്ടിൽ വന്ന് കുറച്ചു കാലം താമസിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ വന്ന ഞാൻ കാരണം വീണ്ടും ഒരു അപകട മരണം, വീണ്ടും ഒരു കുടുംബം അനാഥമായി. ഇതാണെന്ന് നശിപ്പിച്ചത്. എനിക്ക് ഇത് വേണ്ട. നാളെ തന്നെ നമുക്ക് ആ വീട് വരെ ഒന്ന് പോകണം. എനിക്ക് അവരെ ഏതെങ്കിലും വിധത്തിൽ ഒന്ന് സഹായിക്കണം. നമുക്ക് അവരെ സഹായിക്കാം, പക്ഷെ അത് ഉടനെ വേണ്ട. ഈ സമയത്ത് അവിടെ ചെല്ലുന്നത് ബുദ്ധിയല്ല. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആകുമെന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് മതി. ആ അതുവരെ ക്ഷമിക്കും പ്ലീസ്. വിഷ്ണു അവന്മാർക്കത് വേണം. കോളേജിലെ വാച്ച്മാനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതും പോരാ, കോടതി വളപ്പിനകത്തിട്ട് പത്രക്കാരും വക്കീലന്മാരും തല്ലിച്ചതച്ചില്ലേ. സസ്പെൻഷനും സ്ഥലമാറ്റം ഒന്ന് വാങ്ങിച്ചോട്ടെ. അതിനുവേണ്ടി പോലീസ് അസോസിയേഷന്റെ പേരിൽ രഹസ്യയോഗം കൂടാനോ പ്രതിഷേധിക്കാനോ എന്നെ കിട്ടൂല. നിങ്ങൾ എന്നെ പുറത്തായിക്കോ. ഞാൻ നിങ്ങൾ അസോസിയേഷൻ കണ്ടിട്ടൊന്നല്ല പോലീസിൽ ചേർന്നത്. പോയി പോലോക്കട അവിടുന്ന്. കേട്ടോ, ഇതുപോലെ മേലുദ്യോഗസ്ഥന്മാരോട് സംസാരിക്കാൻ കഴിവുള്ള ഒരു പോലീസ് എസ് ഐ കേരളത്തിൽ ഉണ്ടോ? ഇല്ല. ഉണ്ട്, അതാണ് അബ്ദുൾ ജബ്ബാർ. ജാക്കി ഞാൻ സർ. യെസ് സർ. കരണ്ട് തകപ്പിന് ഇടിച്ചു വന്നത്
ഊരി കോണ്ടസക്കാരാണെന്ന് അയാളുടെ ശരീരത്തിലെയും വസ്ത്രത്തിലെയും ടയറിന്റെ അടയാളത്തിൽ മനസ്സിലായി. ഇതെങ്ങനെ താൻ അറിഞ്ഞു? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ട് സർ. ബ്ലഡി ഫൂൾ. ഞാൻ കാണുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് വായിക്കാൻ തന്നോട് ആര് പറഞ്ഞു? കൈ കിട്ടിയപ്പോ. കൈ കിട്ടാൻ എന്തും വായിക്കും? എന്തും വായിക്കില്ല. മംഗളം കന്യ മാത്രമേ പൂമ്പാറ്റ. ആ സ്ത്രീ ശരിയല്ല സർ. അവരെന്താ സഞ്ചി എടുത്തറിഞ്ഞു? തന്റെ സഞ്ചി തൂക്കേണ്ടടുത്ത് തൂക്കണം. അവരുടെ കൈ കൊണ്ടുകൊടുത്ത എന്തിനാ? ഞാൻ കൈ കൊടുത്തില്ല സർ. താഴെ വെച്ചപ്പോ തോളി തൂക്കിയിടേണ്ട സഞ്ചി താൻ എന്തിനാ താഴെ വെച്ചത്? അത് ഞാൻ തറയിലിരുന്നപ്പോ. താൻ വെറും തറ ആവരുത്. ശരി ശരി, ആ സ്ത്രീ എന്ത് പറഞ്ഞു? ഭർത്താവ് എത്ത് കിട്ടുന്ന കാശൊന്നും അവർക്ക് വേണ്ടെന്ന് നശിപ്പിച്ചു. തനിക്ക് ആൾക്കാരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല നെല്ലുകുത്തി അരി. ഇത് ഫസ്റ്റ് ക്വാളിറ്റി പലവ്യഞ്ജനങ്ങൾ. പിന്നെ പച്ചക്കറികൾ എല്ലാം സിറ്റിയിൽ നിന്ന് വാങ്ങിയതാ. ഇത് കുറച്ച് ഫ്രൂട്ട്സ് എന്റെ ഒരു സന്തോഷത്തിന്. പിന്നെ ഈ സെറ്റുമുണ്ട് അമ്മയ്ക്ക്. നിങ്ങൾ ഏതാ? അയ്യോ, എന്താ? അതേ കണ്ണ്, അതേ മൂക്ക്, അതേ മുഖം. എന്തൊരു സാമ്യം! ആരുടെ കാര്യമാ സാറ് പറയുന്നത്? എന്താ? അയ്യോ, അതേ ശബ്ദം. അമ്മ, എന്റെ അമ്മ, മരിച്ചുപോയ എന്റെ അമ്മ ദയ നിൽക്കുന്നു. മോൻ ഇങ്ങോട്ട് കയറിയിരിക്കും. ക്ഷമിക്കണം അമ്മേ, ഒരു നിമിഷത്തേക്ക് ഞാൻ എന്റെ അമ്മയെ ഓർത്തുപോയി. മോനെ എനിക്ക് മനസ്സിലായില്ല. ഞാനും തങ്കപ്പൻ ചേട്ടനും വളരെ അടുപ്പത്തിലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. വീട്ടു കാര്യങ്ങളെല്ലാം തങ്കപ്പൻ ചേട്ടൻ എന്നോട് പറയുമായിരുന്നു. എനിക്കെല്ലാം അറിയാം. ഇങ്ങനെ വലിയൊരാളുമായിട്ട് അടുപ്പമുള്ള കാര്യം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പറയില്ല, അതാണ് തങ്കപ്പൻ ചേട്ടന്റെ മഹത്വം. ഇത്രയും അടുത്തിട്ടും മരിക്കുന്നത് വരെ എന്റെ കയ്യിൽ നിന്ന് ഒരു സഹായവും ചേട്ടൻ സ്വീകരിച്ചിട്ടില്ല. ചേട്ടൻ പറയുമായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ കുടുംബത്തിന് ഒരു സഹായവും ആവശ്യമില്ല. പക്ഷേ നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ കുടുംബത്തിനെ നോക്കിക്കോണേ സാർ. ആ വാക്ക് ഞാൻ പാലിക്കണ്ടേ അമ്മേ. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാം മനസ്സിലാവും. എന്റെയും തങ്കപ്പൻ ചേട്ടന്റെ അടുപ്പം അറിയാവുന്ന ആളാണ് ദേയിൽ നിൽക്കുന്ന ലംബോരൻ. വേണേ ചോദിച്ചു നോക്കണം. ഞാൻ ഇല്ലായിരുന്നപ്പോ ഇവൻ ഇവിടെ വന്ന് അമ്മയോട് എന്തോ വിഡ്ഢിതം പറഞ്ഞു. അമ്മ അവന് ശരിക്കു കൊടുക്കുകയും ചെയ്തു. അല്ല, അത് പിന്നെ അപ്പോഴത്തെ ഒരു അപ്പോഴത്തെ അമ്മയുടെ മാനസികാവസ്ഥ അമ്മ ഇല്ലാത്ത എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനത് കാര്യമാക്കുന്നില്ല. കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ വേണ്ട. വേണമെങ്കിൽ ചോദിച്ചു വാങ്ങി കുടിക്കാൻ മടിക്കാത്ത ആളാണ് ഞാൻ. പിന്നെ അമ്മേ, തങ്കപ്പൻ ചേട്ടൻ എപ്പോഴും ഒരു ആഗ്രഹം എന്നോട് പറയുമായിരുന്നു, രണ്ട് പെൺമക്കളെയും നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കണമെന്ന്. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം പോയില്ലേ? ഇല്ല, ഒന്നും പോയിട്ടില്ല. തങ്കപ്പൻ ചേട്ടൻ ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കും. എങ്ങനെ? വെറുതെ എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ അത് വാങ്ങുന്ന ആളല്ല അമ്മ എന്നെനിക്കറിയാം. അത്രയ്ക്ക് അന്തസ്സും അഭിമാനവും ഉള്ള തറവാട്ടിലെ അമ്മ ജനിച്ചത്. പക്ഷേ അമ്മയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ട ഒരു സഹായം ഞാൻ വാങ്ങി തന്നാൽ അതൊരു തെറ്റാവുമോ അമ്മേ? ഇല്ല. ആ സഹായം സ്വീകരിക്കാൻ അമ്മയ്ക്ക് മടിയുണ്ടാവുമോ? അതെന്താ ഈ അവകാശപ്പെട്ട സഹായം? തങ്കപ്പൻ ചേട്ടൻ അപകടത്തിൽ മരിച്ചതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരമായി 500,000 രൂപ കിട്ടും. അതെ, 500,000. എന്നാലും മോനെ, അങ്ങേര് മരിച്ചതിന്റെ പ്രതിഫലമായി. മറ്റൊന്നും അമ്മ ഇപ്പൊ ആലോചിക്കരുത്. മക്കളുടെ ഭാവി അത് മാത്രം നോക്കിയാ മതി. ലംബോരാ, ആ പേപ്പേഴ്സ് ഇങ്ങോട്ട് വാ. അമ്മയുടെ ഒരൊറ്റ ഒപ്പ് മാത്രം മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. അയ്യോ, ഞാനിപ്പൊ ഇതില് ഒപ്പിടും. ഇന്നു മുതൽ ഈ കുടുംബത്തിന്റെ എല്ലാ ചുമതലകളും ഞാൻ ഏൽക്കുന്നു. എന്താ പോരെ? ഇവിടെ നല്ല ഐശ്വര്യാക്കട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, എന്റെ മക്കളെ പരിചയപ്പെട്ടില്ലല്ലോ. അത് മറന്നു. വിളിക്കും, വിളിക്കും. ശ്രീദേവി! എന്തോ? ജയശ്രീ! മൂത്തവൾ ശ്രീദേവി, ഇത് ഇളയവൾ ജയശ്രീ. അമ്മേ, ഞാൻ ഇപ്പോഴാ ഓർത്തത്, എനിക്ക് ഹൈക്കോടതിയിൽ ഒരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞാൻ ഒരു ദിവസം വന്ന് വിശദമായിട്ട് അവരെ പരിചയപ്പെട്ടോളാം. വരട്ടെ അമ്മേ. മോന്റെ പേര് പറഞ്ഞില്ല. അദ്ദേഹമാണ് വക്കീൽ വാസുദേവ്. ഞാൻ
ലംബോദരൻ പറട്ടെ. അമ്മ എന്തിനാ അയാൾക്ക് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത്? അതിനെന്താടി? അയാളുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഒരു കള്ളനാണ്. ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാതെ മുദ്രപത്രത്തിൽ അമ്മ എന്തിനാ ഒപ്പിട്ട് കൊടുത്ത്? നീ കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആണുങ്ങളുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പ് അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന്. നീ പോടി. നല്ല മനുഷ്യൻ. വൈകിട്ട് കാണാം. ശരി. ശ്രീദേവി, പേര് ഞാൻ മനസ്സിലാക്കി. ഞാൻ വാസുദേവ്. ലോ കോളേജിൽ പഠിക്കുന്ന ഞാൻ എങ്ങനെ വിമൻസ് കോളേജിന്റെ തൂണിന്റെ മറവിലെത്തി എന്നാവും ശ്രീദേവി ചിന്തിക്കുന്നത് അല്ലേ? കണ്ണും മൂക്കുമില്ലാത്ത പ്രണയമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പിന്നെ ഈ കോളേജിൽ ധാരാളം ദേവിമാരുണ്ടെങ്കിലും എനിക്കിഷ്ടം ശ്രീദേവിയാണ്. ഒതുക്കം, അടക്കം, അച്ചടക്കം എല്ലാം ഉള്ള കുട്ടി. ബസ് സ്റ്റാൻഡിൽ, യുവജനോത്സവത്തിൽ, പബ്ലിക് ലൈബ്രറിയിൽ തുടങ്ങിയ എല്ലാ സ്ഥലത്തും ഞാൻ ശ്രീദേവിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇനിയും എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എല്ലാം പറയാനുള്ള സ്ഥലവും സൗകര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് എല്ലാം ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് വാങ്ങും പ്ലീസ്. ഇതിന്റെ മറുപടിക്ക് വേണ്ടി നാളെ ഇതേ സമയത്ത് ഇവിടെ ഏതെങ്കിലും ഒരു തൂണിന്റെ മറവിൽ ഞാൻ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, എന്റെ കൂട്ടുകാർ പറയുന്നു എന്റെ അതേ കണ്ണുകളാണ് ശ്രീദേവിക്കുമുള്ളതെന്ന്. അവരിൽ ചിലർ പറയുന്നു എന്റെ അത്ര സൗന്ദര്യം ശ്രീദേവിക്കുണ്ടെന്ന്, ചിലർ പറയുന്നു അത്ര സൗന്ദര്യം ഇല്ലെന്ന്. ഞാൻ ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. വരട്ടെ. അന്ന് അവൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ കടലാസ് തുണ്ടുകൾക്ക് പകരം ഇന്ന് ഞാൻ നോട്ടുകെട്ടുകൾ വലിച്ചെറിയും. അതും അവളുടെ അച്ഛൻ കാറപകടത്തിൽ മരിച്ചതിന്റെ നഷ്ടപരിഹാര തുകയായി. മധുരമായ ഒരു പ്രതികാരത്തിനുള്ള അവസരമാണിത്. അവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണിത്. ലംബോദര, എന്ത് സംഭവിച്ചാലും കറണ്ട് തങ്കപ്പനെ ഇടിച്ചു കൊന്ന കോൺഗ്രസക്കാർ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. യെസ് സർ. സർ, എന്താ സാറിന്റെ അമ്മ എപ്പോഴാ മരിച്ചത്? ഓ, അതാണോ? എന്റെ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ട്, ഒറ്റപ്പാലത്ത് എന്റെ ചേച്ചിയോടൊപ്പം. ലംബോദര, ഓ, ആൺമക്കളില്ലാത്ത ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ ഒരു ചെറുപ്പക്കാരൻ അമ്മേ എന്ന് വിളിച്ചാൽ അവർ വീഴും, വീണിരിക്കും. അങ്ങനെ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. സാർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ആ, ഈ ബിസിനസിന് വേണ്ട അത്യാവശ്യം സൈക്കോളജി ഒക്കെ എനിക്കറിയാം. അതെ, വാജ ഓടിച്ചോണ്ട് നിൽക്കാതെ താൻ ആ ടൗൺ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ ഓടിച്ചല്ലേ. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരു കേസ് പോലും താൻ കൺവാസ് ചെയ്തിട്ടില്ല. നാല് തവണ ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു, വക്കീല് തിരിച്ചു വിളിച്ചില്ല. എന്താ കാര്യം? അത് അല്പ തിരക്കുണ്ടായിരുന്നു. അല്ല, രണ്ട് കേസ് വിധിയായത് ഞാൻ അറിഞ്ഞു എന്ന് വക്കീലിന് മനസ്സിലായി. രണ്ടും ഞാൻ ഇടപെട്ട് രക്ഷപ്പെടുത്തിയ കേസ്. കിണറ്റിൽ ചാരി കാലൊടിഞ്ഞവനെ കാറിടിച്ചതാക്കി. ആ കാർ ഏർപ്പാട് ചെയ്തതും ക്രിമിനൽ കേസാവാതെ FIR എഴുതിയതും ആരാ? ഞാൻ. രണ്ട് കേസും വിധിയായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇൻഷുറൻസ് കമ്പനിന്ന് ചെക്ക് കിട്ടണ്ടേ? അവിടെ സമരമാണ്, പത്രത്തിൽ വായിച്ചില്ലേ? ഇന്നലെ ആ സമരം പിൻവലിച്ചത്. ഒരാഴ്ചക്കകം ചെക്ക് കിട്ടും. കിട്ടിയാൽ ഉടൻ ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ ജബ്ബാറേ. സ്റ്റേഷനിൽ വെച്ച് പേര് വിളിക്കാതെ കോൺസ്റ്റബിൾസ് കേട്ടാൽ എന്റെ വീട്ടിൽ പോവും. ജബ്ബാറിന് ഇപ്പൊ എന്താ വേണ്ടേ? ജബ്ബാറിനെ ഞാൻ ജബ്ബാർ സാറേ എന്ന് വിളിക്കണം, അത്രേ ഉള്ളൂ. ജബ്ബാറിന് വക്കീൽ എന്ത് പണ്ടാരം വേണമെങ്കിലും വിളിക്കേ? നമ്മുടെ പ്രശ്നം ഒരു കോൺഗ്രസ്സുകാരാണല്ലോ അല്ലേ? അതെ, എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം. അതിനുള്ള ട്രെയിനിങ് ഒന്നും എനിക്കില്ല. നമുക്ക് നമ്മളെ പഴയ കളി കളിച്ചാൽ പോരെ വക്കീലെ, ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഒപ്പിക്കണം. അവിടെയല്ലേ കുഴപ്പം? കണ്ട ആപ്പ ഉപ്പയ്ക്കൊന്നും കോൺഗ്രസ് ഇല്ല, ഉള്ളവരാരും നമ്മുടെ ഈ തിരിമറിക്ക് കൂട്ടു നിൽക്കുകയുമില്ല. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഇടിച്ച ഒറിജിനൽ കോൺഗ്രസ് എന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? അതൊന്നും എനിക്ക് അറിയണ്ട. 500,000 ക്ലെയിമാ. 500,000? അതെ. ഈ പ്രദേശത്ത് കോൺഗ്രസ് ആക്കാറുള്ളവരുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് എനിക്ക് കിട്ടണം. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. യു ക്യാൻ ഗോ. എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു. അതാണ് ജാക്കി ചാൻ അബ്ദുൽ ജബ്ബാർ. എന്തോ ഇഷ്ടമായെന്ന്. മുടി സൂക്ഷിക്കണമെന്ന് പറഞ്ഞ പെണ്ണ് കേക്കില്ല, മുഴുവൻ ചെമ്പിച്ചു. ചെമ്പിക്കുന്ന അമ്മ ഇപ്പൊ ഫാഷൻ. അവിടെ ഫാഷൻ കുറച്ച് കഴിയുമ്പോ കഷണ്ടി ആവും. പെണ്ണുങ്ങൾക്ക് കഷണ്ടി വരുമോ? പിന്നെ നിന്റെ അമ്മക്ക് വരും. ഓടുന്നു മോളെ, നീ ഒന്ന് കൂട്ടിക്കേ. ഈ കണ കച്ചത്ത കൂട്ടിന് ശരിയാകുന്നില്ല. നാളെ പറ്റുകാരെ ഇന്ന് കാശ് വാങ്ങിക്കാനുള്ളതാ. അവിടെ വെച്ചോളൂ. നിങ്ങൾ എവിടെ പോയോ? മരണത്തിന് പോയതും വന്നതും ഒക്കെ ഇരിക്കട്ടെ, ഇനി പെങ്ങളോ യാത്ര അടുപ്പമൊന്നും വേണ്ട. അതെന്താ
അങ്ങനെ സഹായിക്കാൻ ഇവിടെ ഒന്നുമില്ല. അത് തന്നെ നമുക്കൊരെണ്ണം ഉള്ളതിനെ കെട്ടിച്ചയക്കുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. കല്യാണത്തിന് ഇപ്പൊ എന്താ ചെലവ്? ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. എന്നാലും ജാനു, ഭവാനിക്കൊരു പ്രയാസം വരുമ്പോ നമ്മളല്ലാതെ വേറെ ആരാ അവളെ സഹായിക്കാനുള്ളത്? നമ്മുടെ സഹായം ഒന്നും ഇനി അമ്മായിക്ക് വേണ്ടി വരില്ല. അതെന്താ മോളെ? അമ്മായിയുടെ കേസിന്റെ വക്കാലത്ത് നമ്മുടെ വക്കീൽ സാറ ഏറ്റെടുത്തിരിക്കുന്നേ. ഭവാനിക്ക് എന്ത് കേസ്? അമ്മാവൻ കാറിടിച്ച് മരിച്ചോണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടും. 500,000 കേസ് കൊടുത്തിരിക്കുന്നേ. അപ്പോ 500,000 കിട്ടുമോ മോളെ? കിട്ടുവച്ചാ അവരുടെ ഒരു ഭാഗ്യവേ. അമ്മാവനെ ഇടിച്ച കാറ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് വക്കീൽ സാറ്. അത് ഉടനെ കിട്ടും. പിന്നെ കഷ്ടിച്ച് 2 മാസം മതി പണം കൈ കിട്ടാൻ. കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളുമായി. ഞാൻ നാളെ നാത്തൂന് ചെന്ന് കണ്ടാലോ? നിങ്ങളും കൂടി വരണം. അതേ കടകള്. ഇനി കുറച്ച് അടുത്ത് പെരുമാറുന്നോണ്ട് എന്താ കുഴപ്പം? ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളല്ലേ. അയ്യടാ, ഇപ്പൊ അങ്ങനെ ആയോ? പെങ്ങള് അവസരവാദി പോലെ അവിടെ വെച്ചവ. ഈ വേഷത്തിൽ ചെന്നാൽ അളിയനെ എന്റെ പെങ്ങള് തിരിച്ചറിയില്ല. നീ പോടാ അവിടുന്ന്. അവൾ എന്റെ എത്ര വേഷങ്ങൾ കണ്ടിരിക്കുന്നു. കേട്ട വിഷ്ണു, ഇവന്റെ പെങ്ങളാണെങ്കിൽ അവളൊരു സാധുവ. അതുകൊണ്ടാണല്ലോ അളിയനെ അവര് സഹിക്കുന്നത് അല്ലേ? വിഷ്ണു വന്ന ദിവസം തന്നെ ഞാൻ പോണെന്ന് വിചാരിച്ചതാ. പിന്നെ നിങ്ങൾ തമ്മിലൊന്ന് പരിചയിക്കോട്ടെ എന്ന് കരുതി. അളിയൻ ധൈര്യമായിട്ട് പൊക്കോ. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അളിയനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളും അല്ലേ? കൂടിപ്പോയാ 2 ആഴ്ച. എന്തിന് 2 ആഴ്ചയാക്കണം? 2 കൊല്ലം ആയിക്കോട്ടെ. ആവശ്യമുള്ളപ്പോ ഞാൻ അളിയനെ അവിടെ വന്ന് വിളിച്ചോളാം. അതുവരെ ഏറിയ കാണരുത് അല്ലേ വിഷ്ണു? 2 കൊല്ലോ? മത്തയച്ചേട്ടൻ സാവധാനത്തിൽ വന്നാ മതി. ഇനി സംസാരിച്ചെന്നാ ബസ് കയറ്റും, ഞാൻ ഇറങ്ങട്ടെ. ഇല്ലേ, ഞാൻ കാറിൽ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാം. കാർ വേണ്ട, കാർ 4 ടയറും പഞ്ചറായി. വേണ്ട, ഇവിടെ അടുത്തല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. ആ പൊക്കോ പൊക്കോ. അല്ല, നമ്മൾ കാറിൽ കാറ് പോകും. എന്നെ കൊണ്ടൊന്ന് പറയുക, എന്നെ വെള്ളം കുടിപ്പിച്ച് ഇറങ്ങുമല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ കാർ പുറത്തിറക്കരുതെന്ന്? ഓ, ഞാനത് മറന്നുപോയി. പിന്നെ ആ തങ്കപ്പന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി? എല്ലാം അന്വേഷിച്ചു. നമുക്ക് ഇപ്പൊ തന്നെ പോവാം. വല്ലതും കഴിച്ചു പോവാം. കുഴപ്പമില്ലെന്ന്, ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പഴേ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഭവാനി കടയിലോട്ട് വന്നാ മതി. ശ്രീദേവിക്കും ജയശ്രീക്കും ഒക്കെ വരാം. മാമന്റെ കടയല്ലേ, അപ്പൊ ഞാൻ പോട്ടെ. നമസ്കാരം. 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 ആരാണാവോ? ഞാൻ വിഷ്ണു. ഞാൻ തോമസ് കുട്ടി. മംഗലശ്ശേരിയിലെ സുഭദ്ര കുഞ്ഞമ്മയുടെ മകനാണ് ഞാൻ. അയ്യോ, സുഭദ്ര കുഞ്ഞമ്മയുടെ മകനാണോ? അയ്യോ, ആദ്യം പറയണ്ടേ, കേറി വാ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 18 വർഷം മുമ്പ് സുഭദ്ര കുഞ്ഞമ്മയുടെ കയ്യെ തൂങ്ങി. ദാ ഇത്രയുള്ളൊരു കുട്ടി. ഞാനും കണ്ടിട്ടുണ്ട്. അന്ന് അമേരിക്കയിൽ പോയ ശേഷം പിന്നെ സുഭദ്ര കുഞ്ഞമ്മ നാട്ടിൽ വന്നിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അതറിയാം, വന്നാലും പുറത്തിറങ്ങില്ലല്ലോ. വീട് നോക്കുന്ന മത്തായി പറയും. മത്തായി ചേട്ടൻ അളിയനെ താമസം കൂട്ടി. അളിയനെ ഇപ്പൊ നാട്ടില. ഇപ്പൊ വീടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ. അപ്പൊ വേലക്കാരനല്ലേ? അല്ല, തങ്കപ്പച്ചേട്ടൻ മരിച്ച ദിവസം ഞാനും വിഷ്ണു കൂടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുന്നു. അടുത്ത ദിവസം തിരിച്ചു വന്നപ്പോഴാ വിവരം അറിഞ്ഞത്. അന്നു മുതൽ ഇവിടം വരെ ഒന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാ സാധിച്ചത്. മരിച്ചത് എന്റെ അളിയന, ഇവളുടെ ഭർത്താവ്, ഇവളുടെ മക്കളായത്. ഇത് ജയശ്രീ, അത് മൂത്തവൾ ശ്രീദേവി. പഠിക്കണോ? ശ്രീദേവിക്ക് ഡിഗ്രി ഉണ്ട്. ജയശ്രീ 10ാം ക്ലാസ്സിൽ തോറ്റു. എന്നാ പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകത്തെന്താ? ഇപ്പൊ അതൊരു ഫാഷൻ. മാത്രമല്ല, പെൺകുട്ടികൾ കല്യാണം കഴിയുന്നത് വരെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നത് നല്ലതാ. ഇലക്ട്രോണിക് യുഗത്തിന്റെ ഡിഗ്രി ഉള്ളതല്ലേ, ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചതുകൊണ്ട് എനിക്ക് ജോലി കിട്ടും. ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അയച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല. മന്ത്രിതലത്തിൽ ഒന്ന് പുഷ് ചെയ്താലേ കാര്യം നടക്കൂ. ഓ, ഞങ്ങൾക്ക് ആരിയിരിക്കുന്നു മന്ത്രിയെ കാണാനും ശുപാർശ ചെയ്യാനും ഒക്കെ. ദാ ഇരിക്കുന്നു വിഷ്ണു. വിഷ്ണു വിചാരിച്ചാൽ ശ്രീദേവിക്ക് ജോലി ഇവിടെ കൊണ്ടുതരും. തോംസുട്ടി, നീ എന്തായി പറയുന്നത്? ഇവരറിഞ്ഞോണ്ട് ഒരു കുഴപ്പമില്ല. ദേ, ആരോടും പറയരുത്. മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് ചെന്നപ്പോ ആശുപത്രിയിൽ കംപ്ലീറ്റ് സഹായവും ചെയ്തു കൊടുത്ത ആരാ? അമേരിക്കൻ പ്രസിഡന്റ്. ഈ ഇരിക്കുന്ന വിഷ്ണു. വേണ്ട വേണ്ട, എനിക്കറിയാം. വലിയ വലിയ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നത് വിഷ്ണുവിന് ഇഷ്ടമല്ല. ഒരു പ്രത്യേക സ്വഭാവക്കാരൻ. വിഷ്ണു വിചാരിച്ചാൽ ശ്രീദേവിയുടെ ജോലിക്കാരും ഈസി ആയിട്ട് നടക്കും. ഈ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു സഹായമായിരിക്കും. അതിനുള്ള ബാധ്യത വിഷ്ണുവിനുണ്ടല്ലോ. ബാധ്യതയോ? സാധ്യത. വിഷ്ണു എന്താ ഒന്നും മിണ്ടാത്തേ? അല്ല, മോന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അത് ഞാൻ ശ്രമിക്കാം. അന്ന് വിട്ടുപോയ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്.
പിന്നെ ശ്രീദേവി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, തങ്കപ്പൻ ചേട്ടനെ ഇടിച്ചു കൊന്നത് ഒരു കോൺഗ്രസ്സുകാരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ കാറ് കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാ എസ് ഐ അബ്ദുൾ ജബ്ബാർ. ആ കാറ് കണ്ടുപിടിച്ചിട്ട് വേണം എനിക്ക് മറ്റു ചില പേപ്പേഴ്സ് തയ്യാറാക്കി അയക്കാൻ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഏറിയാൽ മൂന്നോ നാലോ ദിവസം. അല്ല വക്കീലെ, ഇതാരാ അമ്മേ? ഇവിടെ അടുത്തുള്ളതാ. ഐ ആം വിഷ്ണു. ഐ ആം അഡ്വക്കേറ്റ് വാസുദേവ്. നൈസ് മീറ്റിംഗ്. ലെറ്റ് ഇറ്റ് ബി നൈസ് ഓൾവേസ്. വെൽക്കം. താങ്ക് യു. വിഷ്ണു വിഷ്ണുന്റെ അച്ഛനും അമ്മയൊക്കെ അമേരിക്കയിലാ, വല്ലപ്പോഴൊക്കെ വരുള്ളൂ. ഞങ്ങൾ നേരത്തെ പരിചയക്കാരാ. വിഷ്ണു മരണം അന്വേഷിച്ചു വന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അമേരിക്കയിൽ കഴിയുന്നവർക്കൊക്കെ ഇത്തരം സെന്റിമെന്റ്സിൽ വിശ്വാസം ഉണ്ടോ? എല്ലാം വെറുമൊരു ഷോ അല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ റോട്ടിൽ നിന്നും ഈ വീട് കണ്ടിട്ടുള്ളതല്ലാതെ ഇതിനകത്ത് കയറുന്ന നടാടയാ. വീടായാ ഇങ്ങനെ ഇരിക്കണം. ആ മനോഹരമായിരിക്കുന്നു. അതിരിക്കട്ടെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? ആ വക്കീൽ എന്ത് വക്കീല? ആരെ? ഇപ്പൊ തങ്കപ്പച്ചേട്ടന്റെ വീട്ടിൽ വെച്ച് കണ്ട വക്കീൽ വാസുദേവ്. ഓ, നമ്മുടെ വക്കീല്. മിടുക്കൻ മിടുമിടുക്കൻ. ആ വീട് കോടതിയാണോ? കോടതിയോ? മനസ്സിലായില്ലല്ലോ. പിന്നെ വക്കീലിനാ വീട്ടിലെന്ത് കാര്യം? അളിയൻ കാറടിച്ചു മരിച്ചതിന്റെ നഷ്ടപരിഹാരത്തിനുള്ള കേസ് വക്കീലാ നടത്തുന്നത്. ആ കാറ് കിട്ടണം, എന്നാലേ ഇൻഷുറൻസിന്റെ കാശ് കിട്ടും. കാറ് കിട്ടുമോ? കിട്ടുമെന്നോ? അവൻ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, വക്കീല് പോയി കൊത്തി എടുത്തോണ്ട് വരും. ആ പോരെങ്കിൽ സഹായത്തിന് എസ് ഐ ജബാറും കൂടി ഉണ്ട്. എന്റെ മോള് പറയുന്നത് കേക്കണം. വക്കീലിന്റെ ഓരോ വീരസാഹസങ്ങള്. അതൊക്കെ മോക്ക് എങ്ങനെ അറിയാം? അവള് വക്കീലിന്റെ ഓഫീസിലെ ടൈപ്പിസ്റ്റാ. അതുപോട്ടെ, വിഷ്ണു എത്രയും വേഗം മുഖ്യമന്ത്രി ഒന്ന് കാണണം. ഏത് മുഖ്യമന്ത്രി? അങ്കിൾ നാരായണ ചേട്ടാ, മുഖ്യമന്ത്രിയെ വിഷ്ണു അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അങ്കിളല്ലേ? അങ്കിൾ അങ്കിൾ എങ്കിൽ വിഷ്ണു അങ്കിളിനെ എത്രയും വേഗം ഒന്ന് കാണണം. ശ്രീദേവിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി കൊടുക്കണം. അത് വിഷ്ണു ഏറ്റു. എല്ലാ കാര്യങ്ങളും വിഷ്ണു ഏറ്റു. എന്തായിട്ടെന്നാ പറഞ്ഞത്? എനിക്കൊരു മന്ത്രിയെ പോട്ട് എം എൽ എ പോലും പരിചയമില്ല, പിന്നെയല്ലേ മുഖ്യമന്ത്രി. അങ്കിള് തൊഴി വെച്ചോന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോയപ്പോഴല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്. പിന്നെ എങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്? ഇതൊന്നും അവർക്കറിയില്ല. പറഞ്ഞു കുളമാക്കാതിരുന്നാ മതി. വിഷ്ണുവിന് ആ കുട്ടിയുടെ കുടുംബത്തിന് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇതാണ് പറ്റിയ അവസരം. അച്ഛൻ സർവീസിൽ നിന്ന് കാഞ്ഞു പോയതുകൊണ്ട് കുട്ടിക്ക് ജോലിക്ക് അർഹതയുണ്ട്. വിഷ്ണു തിരുവനന്തപുരത്ത് പോയി ചെറുതായിട്ട് ശ്രമിച്ചാൽ മതി, കാര്യം സാധിക്കും. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു കള്ളം പറയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ് തട്ടിവിട്ടത്. ജോലിയുടെ കാര്യമൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കാം, പക്ഷെ ആ സമയത്താണ് നമ്മുടെ കാറ് കസ്റ്റഡിയിൽ എടുക്കുന്നെങ്കിലോ? വക്കീലിന്റെ മുത്തപ്പം വിചാരിച്ച ഈ കാറ് കണ്ടുപിടിക്കാല. കാരണം എന്താ? ആ രാത്രി നടന്ന സംഭവത്തിന് ദൃക്സാക്ഷികളില്ല. പിന്നെ കവടി നിരത്തി കാറ് കണ്ടുപിടിച്ച ചരിത്രവും ഇല്ല. അതുകൊണ്ട് ആ പേടി വേണ്ട. എന്നാ പിന്നെ ഇനി എന്നാ തിരുവനന്തപുരത്ത് പോകേണ്ടെന്നുള്ള കാര്യം തീരുമാനിക്ക്. അവിടെ അതിരിക്കട്ടെ. ശ്രീദേവിയുടെ മുഖത്തൊന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? ഞാനോ? എന്നോട് വേണോ വിഷ്ണു? ഒരു കാര്യം ഞാൻ പറയാം, മദാമുമാര് വളയുന്ന പോലെ നമ്മുടെ മുമ്പിള്ളേര് വളയത്തില്ല. സൂക്ഷിക്കണം, ഇമേജ് കളയരുത്. നീ എന്താ തോമസൂട്ടി പറയുന്നത്? അതൊരു പാവം പെൺകുട്ടി, കാണാനൊക്കെ ഒരു ഇത്തിരി രസമുണ്ട്. അതാ സംഭവിച്ചു. അത്രക്ക് നല്ല രസമുണ്ട്. എനിക്ക് ജോലി ഉണ്ടാക്കരുത്. പവിഴ മഞ്ജലിൽ പറന്നു പാറിവാ, പകലിനല്ലിയിൽ പദമമർന്നുവാ, സ്വരവസന്തമേ ഋതുപരാഗമേ ഒന്ന് പുൽകാൻ മോഹം പവിഴമഞ്ചലിൽ പറന്നു പാറിവാ, പകലിനല്ലിയിൽ പദമമർന്നുവാ.
ഗഗനരാജികൾ ചിറകുനീർത്തുമീ വാനവീഥിയിൽ കതിരുലഞ്ഞ പോൽ താരമല്ലിപ്പൂത്തു മേഘരാജികൾ ചിറകുനീർത്തുമീ വാനവീഥിയിൽ കതിരുലഞ്ഞ പോൽ താരമല്ലിപ്പൂത്തു രാഗസന്ധ്യതൻ ചാരണീ ലാസ്യലോലയായി ചെന്നുവോ താരം പാടും കാറ്റിൻ ചുണ്ടിൽ തൂകിയോ പവിഴമഞ്ചലിൽ പറന്നു പാറിവാ പകലിനല്ലിയിൽ പദമമർന്നുവാ താരമോ കാതരാങ്കി നിൻ പ്രണയവല്ലിയിൽ പൊന്നണിഞ്ഞു നിന്നു കർണികാരമോ കനകതാരമോ കാതരാങ്കി നിൻ പ്രണയവല്ലിയിൽ പൊന്നണിഞ്ഞു നിന്നു പാൽനിലാവിലേ തീലിയോ മാഞ്ഞ മഞ്ഞിലേ തൂവലോ നിന്നിൽ ചന്തം ചാത്തിയാലോലമായി പവിഴമഞ്ചലിൽ പറന്നു പാറിവാ പകലിനല്ലിയിൽ പദമമർന്നുവാ സ്വരവസന്തമേ ഋതുപരാഗമേ നിന്നെയൊന്ന് പുൽകാൻ മോഹം പവിഴമഞ്ചലിൽ പറന്നു പാറിവാ പകലിനല്ലിയിൽ പരമമന്നുവാ എന്താ സാർ വിളിച്ചത് ലെറ്റർ വല്ലതും ശോഭയിരിക്കൂ സാറ് വളരെ ഗൗരവത്തിലാണല്ലോ വിഷ്ണു ആരാണ് വിഷ്ണു അതെ ശ്രീദേവിയുടെ വീട്ടിൽ ചുറ്റി കറങ്ങുന്ന വിഷ്ണു ഓ ആ വിഷ്ണു ആ വിഷ്ണു ഈ വിഷ്ണു മഹാവിഷ്ണു ആയിക്കോട്ടെ എന്താ അവന്റെ ഉദ്ദേശം ഉദ്ദേശമൊന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്നത് വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും അമേരിക്കയിലാണ് മംഗലശ്ശേരി തറവാട്ടിലെ അംഗമാണ് വിഷ്ണുവും അമേരിക്കയിലാണ് ഉടനെ തിരിച്ചു പോകും അവന് ശ്രീദേവിയുടെ വീട്ടിൽ എന്താ കാര്യം സാർ എന്തെങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ ഒരു വക്കീലാണ് അത് മറക്കരുത് എന്ത് സംശയം ഉണ്ടായാലും ഞാൻ അപ്പൊ ക്ലിയർ ചെയ്തിരിക്കും പറയൂ എന്തു പറയാൻ വിഷ്ണുവിനെ കുറിച്ച് പറയാൻ വിഷ്ണു അതിനുശേഷവും രണ്ടു മൂന്ന് തവണ അവിടെ ചെന്നിരുന്നു ഉടനെ തന്നെ തിരുവനന്തപുരത്ത് പോയി ശ്രീദേവിക്ക് ജോലി ശരിയാക്കി കൊടുക്കുമെന്ന് ഏറ്റിട്ടുണ്ടെന്നും അച്ഛൻ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു അക്നോളജ്മെന്റ് കാർഡും രജിസ്ട്രേഷൻ നമ്പറും മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ട് ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഇതെന്ത് സഹായം ഇതൊക്കെ ഒരു സന്തോഷമല്ലേ പിന്നെ വെറുതെ വീട്ടിലിരിക്കുന്ന ബോറടി മാറിക്കിട്ടും എത്ര ദിവസം തിരുവനന്തപുരത്ത് താമസിക്കേണ്ടി വരും എന്തിന് തിരുവനന്തപുരത്ത് താമസിക്കണം നേരെ അവിടെ ചെല്ലുന്നു മന്ത്രിയെ കാണുന്നു കാര്യങ്ങളെ സംസാരിക്കുന്നു നേരെ തിരിച്ചിങ്ങി പോരുന്നു മന്ത്രി അവിടെ ഇല്ലെങ്കിലോ ഉണ്ടാവും ഇനി അദ്ദേഹം ഓഫീസിൽ ഇല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലുണ്ടാവും പോയിട്ടു നല്ല ശൗനം എന്താണ് എല്ലാവരും കൂടി ഒരു യാത്രക്കുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു അതെ വക്കീലേ ഇവളുടെ അച്ഛന്റെ ജോലി ഇവക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി വിഷ്ണു തിരുവനന്തപുരം വരെ പോവാ ഓ അതിനു വേണ്ടി ആരും ഇപ്പൊ ബുദ്ധിമുട്ടണമെന്നില്ല വിഷ്ണു വിചാരിച്ച നടക്കും വക്കീലേ മന്ത്രിയായിട്ട് വലിയ അടുപ്പത്തിലാ അത്ര വലിയ അടുപ്പത്തിലാണോ അത് ശരി എന്നാൽ ആദ്യം ശ്രീദേവി ഇതൊന്ന് വായിച്ചു നോക്കിയേ എന്താ വക്കീലേ ശ്രീദേവിയെ ഇവിടത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് അമ്മയ്ക്കറിയാമോ ശ്രീദേവിക്ക് ഈ ഓഫീസിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററോട് ഉടക്കേണ്ടി വന്നു അല്ല ശ്രീദേവി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇത് ഐശ്വര്യമായിട്ട് രണ്ട് കൈ നീട്ടി വാങ്ങിക്കൊള്ളും
അടുത്ത ബുധനാഴ്ച അമ്മേ ജോയിൻ ചെയ്യണം. അമ്മേ ഞാൻ വരാം. ആനന്ദേ ഇത് ആണുങ്ങളില്ലാത്ത വീടാ. വെറുതെ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് എപ്പോഴും ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് ശരിയല്ല. ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കണോ ബ്രദേഴ്സ്? സ്വന്തം വീട് പോലല്ലേ. എന്തായാലും പോരാ, എന്ത് പറ്റി? അഡ്വക്കേറ്റ് രവികുമാറും അയാളുടെ ജൂനിയർമാരും കൂടെ ചേർന്ന് ടൗൺ ആശുപത്രിയിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസായി കിടക്കുന്നത്. ഈ ശവം? അയ്യോ സാർ, ഇത് ശവമല്ല, 3 ലക്ഷം രൂപയായി കിടക്കുന്നത്. ഇയാളുടെ 2 കൈ, 4 നട്ടല്, വാരിയല്ല ഒക്കെ ഒടിച്ചിട്ടുണ്ട്. ഇയാളുടെ എക്സ്റേ കണ്ടിട്ട് ഡോക്ടർ ബോധം കെട്ട് വിടും. ആ തക്കത്തിനാ ജാരി തടിച്ചു മാറ്റിയത്. അപ്പൊ 3 അല്ല 5 ലക്ഷത്തിന് പിടിക്കാം. സാർ കാറ്റ് പോകുന്ന വരുമ്പോൾ വക്കാലത്ത് ഒപ്പിടിച്ചിട്ട് ഇതിനെ വാർഡി കൊണ്ട് കിടത്തണം. ഇപ്പോ ഈ അവസ്ഥയിൽ എങ്ങനെയാ താനാ മുദ്രപത്രം സ്റ്റാമ്പ് ആഡും ഇങ്ങനത്തെ? വേദന ഉണ്ടല്ലേ, സാരമില്ല, ലക്ഷങ്ങൾ കിട്ടുമ്പോ ഈ വേദന സുഖകരമായ ഒരു ഓർമ്മയായി മാറും. കൊണ്ടുവെക്കോ, ഇപ്പൊ തന്നെ ഞാൻ ക്ലെയിം ഫോം പ്രിപ്പയർ ചെയ്തേക്കാം. ഇപ്പോഴാ താൻ എന്റെ യഥാർത്ഥ ശിഷ്യനായത്. താങ്ക് യു സർ. അച്ഛനെ കുറിച്ച് നല്ലതൊന്നും മോക്ക് ഓർക്കാനില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അച്ഛന്റെ ജോലിയാണ് നിനക്ക് കിട്ടിയെന്ന കാര്യം മറക്കരുത്. എന്നാലിനി മോൾ ഇറങ്ങ. ഗുഡ് മോർണിംഗ്. ഇന്ന് ബുധനാഴ്ച, ശ്രീദേവി ആദ്യമായി ജോലിക്ക് പോകുന്ന ദിവസം രാവിലെ അമ്പലത്തിൽ പോയി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ഇതാ പ്രസാദം, അമ്മയെടുത്തു. ജോലിക്കുള്ള ഓർഡർ വാങ്ങിത്തന്ന എനിക്ക് ശ്രീദേവി ആദ്യ ദിവസം ഓഫീസിലെത്തിക്കാനുള്ള ചുമതല കൂടി ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. വരൂ, ഞാൻ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതെനിക്കും അറിയാം, എന്നാലും അങ്ങനെയല്ലോ. കേറുമോളെ, വക്കീലി നമുക്ക് അന്യനൊന്നും അല്ലല്ലോ. പിന്നെ ഈ കാര്യത്തിലാണെങ്കിൽ വക്കീലിനുള്ള അവകാശമുണ്ട്. അങ്ങനെ പറയൂ അമ്മേ, അമ്മയ്ക്ക് വിവരമുണ്ട്. കേറി പോ മോളെ, സമയം കളയാതെ. ഇന്നൊരു ദിവസത്തേക്കല്ലേ, പോ. ശ്രീദേവി എന്നെ ഡ്രൈവർ ആക്കരുത്, മുന്നിൽ കയറിയിരിക്കൂ. എന്താ ചെയ്യുക അമ്മേ, കൊച്ചല്ലേ. പോട്ടെ അമ്മേ. വരണ്ട സമയമായല്ലോ. പിടയ്ക്കാതെ വരും. വാ മാറിയുക. വി മാർട്ടിൻ്റെ പോറസിന്റെ തിരുനാൾ. നാളെയാണ് എന്റെ പിറന്നാൾ. ശ്രീദേവി, നേരെ ചെന്ന് ഇടത്തോട്ട് പോയാൽ എഞ്ചിനീയറുടെ ഓഫീസ്. അവിടെ നിന്ന് വലത്തോട്ട് പോയാൽ, വേണ്ട, ഞാൻ കൂടെ വരാം. ഇവിടെ എല്ലാം എന്റെ പരിചയക്കാരാ. എന്താ പറഞ്ഞത്? വൈകുന്നേരം കാറിൽ വന്ന് പിക്ക് ചെയ്യണമെന്നോ? പിക്ക് ചെയ്യാലോ. ഇനി എന്നും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാലോ. ഓക്കെ, സീ യു. എന്താ? ഞാൻ ഓഫീസിലേക്കാ. ഞാൻ അല്പം ചുറ്റിയാ പോകുന്നത്. അത് സാരമില്ല, ഞാനും വരാം. എന്നാ ബാക്കി കയറിക്കോ. സാറിന്റെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഞാൻ മരിച്ചുപോയ തങ്കപ്പന്റെ ചില റെക്കോർഡ്സ് എടുക്കാൻ വന്നതാ. കയറിക്കോ. അതാ നാരായണേട്ടന്റെ മകൾ. സുഖാണോ സാർ? പരമസുഖം. പെങ്ങളുടെ മകളുമായിട്ട് ലാൻഡ് ചെയ്യുന്നു, ആങ്ങളുടെ മകളുമായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്നു. വക്കീലാള് ചില്ലറക്കാരനല്ല, തുരപ്പനാ തുരപ്പൻ. ഒന്നുകിൽ ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ട് കാണില്ല, അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിച്ചിരിക്കില്ല. രണ്ടായാലും ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നതല്ലേ, അകത്തേക്ക് ക്ഷണിച്ചൂടെ. എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമുണ്ടോ? എനിക്കാരോടും വിരോധമൊന്നുമില്ല.
വിഷ്ണുവിന്റെ മനസ്സ് എനിക്കറിയാം. എനിക്ക് ജോലി കിട്ടാൻ ആദ്യം സഹായിക്കാൻ തയ്യാറായത് വിഷ്ണുവാണ്. സഹതാപം കൊണ്ടായിരിക്കാം, എന്നാലും ആ നല്ല മനസ്സിന് നന്ദി. പിന്നെ വക്കീലെ വിഷ്ണുവിനെ തോൽപ്പിച്ചു എന്നൊന്നും കരുതരുത്. കാരണം അയാൾ പണ്ടേ തോറ്റുപോയ ആളാണ്. ഇപ്പൊ അയാളുടെ ഉദ്ദേശം വേറെയാണ്, അത് നടക്കില്ല. വിഷ്ണുവിന്റെ വീട്ടിൽ കയറി വന്ന് ഇത്രയും സംസാരിച്ചത് അമിത സ്വാതന്ത്ര്യം എടുക്കലാണെന്ന് എനിക്കറിയാം. സത്യത്തിൽ ഇന്ന് ഓഫീസിന് മുന്നിൽ വെച്ച് വിഷ്ണുവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ആദ്യ ദിവസം ജോലിക്ക് പോയ എന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ മനസ്സുണ്ടെങ്കിൽ ഇതെടുക്കണം. ശരിക്കും കിട്ടിക്കാണും, അല്ലെങ്കിൽ ഇങ്ങനെ ഓടില്ലല്ലോ. അതല്ലേ കോൺഗ്രസാ കിട്ടി, കരണ്ടർ കപ്പൽ ഇടിച്ചു വന്ന കോൺഗ്രസ്സാകാർ കസ്റ്റഡിയിൽ എടുത്തു. എവിടെ? ഇവിടെ ഈ സിറ്റിയിൽ. വിഷ്ണു ആലോറക്കെ വിഷ്ണു കർത്താവ് ഇതെവിടെ പോയി? അകത്തായോ അതോ മുങ്ങിയോ? എന്റെ കർത്താവ് എന്നെ പഠിക്കാനാണോ അമേരിക്ക എന്ന് കുറ്റിയും തട്ടി ഇങ്ങോട്ട് പോകുന്നത്? ചേട്ടാ ചേട്ടാ, എന്താ നീ കാലത്തന്നെ ഓടുന്നെന്തിനാടാ? വ്യായാമം വ്യായാമം. വിഷ്ണു ഇവിടെ വന്നോ? ഇല്ല. വിഷ്ണു ഇതൊരു പോകുന്നുണ്ടോ? ഇല്ല. അയ്യോ, നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. നീ എന്തിനാ അണയ്ക്കുന്നത്? ഞാനെന്താ തീയാണോ അണയ്ക്കാൻ? ഇവരെന്താ പെറുക്കി ഇതെല്ലാം പെറുക്കി വെച്ചു പോ. അമ്മേ എന്താ വക്കീലെ ഇത്? സോറി. വക്കീലിന് എന്താ ഇത്ര അത്യാവശ്യം? അല്ലമ്മേ, പിന്നെ കണ്ടുപിടിച്ചു. എന്ത്? തങ്കപ്പൻ ചേട്ടനെ ഇടിച്ചു വന്ന കോൺഗ്രസ് കണ്ടുപിടിച്ചു. സത്യമാണോ വക്കീലെ? സത്യം. കാർ SI ജബ്ബാർ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. അടുത്ത ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ അമ്മ ലക്ഷാധിപതിയാകും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ സന്തോഷ വാർത്ത പറയാനാ ഞാൻ ഓടി വന്നത്. ശ്രീദേവി, അവള് കറണ്ട് ആപ്പീസിൽ പോയിരിക്കുവാ. അയ്യോ, എന്ത് പറ്റി? ജോലിക്ക് പോയി. ജോലി? സോറി, പെട്ടെന്നുണ്ടായ സന്തോഷത്തില് ഞാൻ അതൊക്കെ അങ്ങ് മറന്നുപോയി. എനിക്ക് പോയിട്ട് കാറിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുണ്ട്. ശ്രീദേവിയോട് ഈ വിവരം പ്രത്യേകം പറയാം. വരട്ടെ അമ്മേ. വിഷ്ണു മാത്രല്ല, ശിവനും ബ്രഹ്മാവ് ഒക്കെ ഉണ്ട്. തനിക്ക് എന്ത് വേണം? മൂന്ന് പേരെ ഒന്ന് കാണണമായിരുന്നു. ശകനം മുടിക്കല്, മാറിക്കണം, വണ്ടി എടുക്കണം. സാർ വണ്ടി വിടല്ലേ? കണ്ട പ്രാണന്മാർക്ക് കയറാനുള്ള സ്ഥലമല്ലേ. കുറച്ച് ദിവസമായിട്ട് സാറിന് ഉറക്കം തരാതിരുന്ന സാധനമാണ് ഈ കിടക്കുന്നത്. ഇതെങ്ങനെ പൊക്കി? ജാക്കി വെച്ച് പൊക്കി. ഞാനൊരു കാര്യം ഏറ്റാൽ അത് നടത്തിയിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞാൽ മതി. കാറിന്റെ ഓണർ, ഇൻഷുറൻസ് കമ്പനി എല്ലാം മനസ്സിലാക്കി തരണം. അതിന് ആറ്റ ഓഫീസിലേക്ക് ആളെ വിട്ടു കഴിഞ്ഞു. കേസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ പറയാതെ അറിയാലോ. വക്കീൽ എന്താ ആളെ കളിയാക്ക? ചൂടാകാതെ, ഞാനൊരു ആവേശത്തിന് ചോദിച്ചു പോയതാ. എന്താണ് അങ്ങനെ ഒരു ആവേശം വരേണ്ട കാര്യം? എങ്ങനെ ആവേശം വരാതിരിക്കും? 500,000 1.5%. ഓ, പണ്ടാരടങ്ങാൻ ഇയാൾ എന്തിനൊപ്പം കൂടി കെട്ടിയെടുത്ത്? സ്റ്റേഷനിൽ ചെന്നപ്പോ താൻ എവിടെയാണെന്ന് അറിഞ്ഞു. പ്രമാദമായ ഒരു കേസിൽ പിടിയിട്ടേണ്ടിയിരുന്ന കാറാണ് സാർ. താനും വന്നേ? ഓ, തനിക്ക് തലയ്ക്ക് വട്ടുണ്ടോ? എന്താണ് സാർ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? മുഖ്യമന്ത്രിയുടെ മരുമന്റെ കാറാ. ചതിച്ചോ? തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി പെട്ടെന്ന് കേടായി പോയതാ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സാർ ഇവിടെ കേട്ടിട്ടേ? റോഡിൽ തന്നെ ഇട്ടാ പോരായിരുന്നോ? ഇതൊരുമാതിരി ഒളിച്ചിരുന്ന പോലെ റോഡിൽ കിടന്ന് വെയിൽ കൊള്ളാന്ന് വെച്ച് തള്ളി അകത്തിട്ടതായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ എന്തെല്ലാം പുലിവാല ഉണ്ടാവുക? അതൊന്നും എനിക്കറിയണ്ട. വൈകുന്നേരത്തിന് മുമ്പ് കാർ റിപ്പയർ ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിക്കണമെന്നാ അയച്ചിട്ട് ഓർഡർ. അതെങ്ങനെ സാർ ഇത്ര പെട്ടെന്ന്? എനിക്കറിഞ്ഞൂടാ, പക്ഷെ താനത് ചെയ്യണം. ദിസ് ഇസ് എൻ ഓർഡർ. ഇല്ലെങ്കിൽ തലയിൽ തൊപ്പിക്ക് പകരം മുണ്ടിട്ട് നടക്കേണ്ടി വരും. ജബ്ബാർ, ഇവിടെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട്. വേഗം കാർ നന്നാക്കി കൊണ്ടുകൊടുക്ക. ഒരു ജാക്കി ചാൻ. ഇതൊക്കെ ഇയാള് മരിച്ചവനാ. എടോ, തനിക്ക് മുഖ്യമന്ത്രിന്റെ മരുമാല കാർ എന്നെ പിടിക്കാൻ കിട്ടുള്ളൂ? പണ്ടാറടയാൻ തനിക്ക് വേറെ കാർ കാണിക്കാൻ പറ്റില്ലല്ലോ. എന്താ തോമസ് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നു? കാറ്റ് കൊണ്ട് സുഹിക്കേ.
ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ കാർ പുറത്തിറക്കരുതെന്ന്? അതിനിപ്പോ എന്തുണ്ടായി? എന്തുണ്ടാകാൻ? ഞാൻ ഓടിയ ഓട്ടം ഒളിമ്പിക്സിലായിരുന്നേ സ്വർണ്ണ മെഡലുകൾ വാരി വാരി എറിഞ്ഞേനെ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കറണ്ട് തങ്കപ്പനെ ഇടിച്ചു വന്നാണെന്നും പറഞ്ഞ് ആ എസ് ഐ ജബ്ബാർ ഒരു കോണ്ടസാ കാർ പിടിച്ചു. ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ കാറാണെന്ന്. അത്രേയുള്ളോ? അപ്പൊ തോമസ് കുട്ടി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറ. എനിക്ക് വിശ്വാസം വരുന്നില്ല. വരുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷെ വണ്ടി ഇങ്ങനെ ഇട്ടിരുന്നല്ലേ അതിന്റെ ബാറ്ററി വീക്കായി പോ. ഓടി ഓടി എന്റെ ബാറ്ററി വീക്കായാലും വിഷ്ണു വേദനയില്ലല്ലേ. ഏതായാലും വണ്ടി എടുത്ത് ചെട്ടിനകത്തിന് പൂട്ട്. ആ പൂട്ട്. നിക്ക് 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 നിക്ക്. ഈ വണ്ടി കൊണ്ട് എവിടാ പോയത്? ശ്രീദേവിയെ കാണാൻ. അതിന് കോണ്ടസ് കയറി തന്നെ പോണോ? ആട്ടോറിക്ഷ കയറി പോയാ പോരെ? കാളവണ്ടിയിലും പോവാൻ വേണമെങ്കിൽ. അത് എസ് ഐ ജബ്ബാറിന് ഒരു അബദ്ധം പറ്റിയതാ. കാറ് മാറിപ്പോയി. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മരണം. പക്ഷേ ജബ്ബാർ ഇപ്പൊ ഭയങ്കര വാശിയില്ല. ഇനി കാറ് കണ്ടുപിടിച്ചിട്ട് എന്നെ വന്ന് കാണുമെന്ന് ശപഥം ചെയ്തിരിക്കാം. കാറ് കണ്ടുപിടിച്ചാൽ ഉടൻ ഇൻഷുറൻസ് തുക ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു തന്നിരിക്കും. ഓ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയരുതമ്മേ. തങ്കപ്പൻ ചേട്ടന്റെ കാശ് വാങ്ങിച്ചു തരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ച് ഞാനത് ചെയ്യും. അമ്മ വിഷമിക്കരുത്. വിഷമം അതല്ല, ശ്രീദേവിയുടെ കാര്യം ഓർക്കുമ്പോഴാ. ശ്രീദേവിയുടെ കാര്യം ഓർത്ത് അമ്മ പ്രയാസപ്പെടണ്ട. ശ്രീദേവിക്ക് ഒരു ജോലി ഉണ്ടല്ലോ. പെൺകുട്ടിയാവുമ്പോ അത് മാത്രം മതിയോ? പോരാന്ന് എനിക്കും അറിയാം. അവക്ക് യോജിച്ച ഒരാളെ കണ്ടുപിടിക്കണം. ആ കാര്യത്തിൽ അമ്മ ഭാഗ്യവതിയാണ്. ഒരാളുണ്ട്. അതാരാ? അമ്മ ഒന്ന് ഓർത്തു നോക്ക്. സമൂഹത്തിൽ മാന്യമായ സ്ഥാനം, നല്ല സ്വഭാവം, ആവശ്യത്തിന് സ്വത്ത്, പിന്നെ കാണാനും സുന്ദരൻ. അമ്മയുടെ മരുമകന് ഇത്രയും യോഗ്യതകൾ പോരെ? അതാരാ? ഞാൻ ധൃതിയില്ല. ആലോചിച്ച് തീരുമാനം പിന്നെ അറിയിച്ചാ മതി. അയാളെ കാണുന്നതോ അയാൾ ഈ വീട്ടിൽ വരുന്നതോ എനിക്ക് ഇഷ്ടമല്ല. പിന്നില്ലേ കല്യാണം? നീ എന്തിനു ദേഷ്യപ്പെടുന്നത്? പക്കയിലൊന്നും ആലോചിച്ചെന്നല്ലേ ഉള്ളൂ. അയാൾ ആലോചിക്കണ്ട. അമ്മയ്ക്ക് അപ്പൊ തന്നെ പറയായിരുന്നില്ലേ നടക്കില്ലെന്ന്? അതിന് നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ മനസ്സിലായില്ലേ? എന്നാ നാളെ തന്നെ പറഞ്ഞേക്കണം. എന്നാലും മോളെ, വക്കീലിനോട് നമുക്കൊരു കടപ്പാടില്ലേ? എന്ത് കടപ്പാട്? ഇൻഷുറൻസ് കാശിൽ നിന്നും കമ്മീഷൻ കണക്ക് പറഞ്ഞു വാങ്ങുമ്പോഴേ അമ്മയ്ക്ക് അയാളുടെ കള്ളത്തരം മനസ്സിലാവൂ. ഇനി മേലാൽ അയാളുമായുള്ള വിവാഹക്കാരി അമ്മേനോട് സംസാരിക്കരുത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. രണ്ട് ഐസ്ക്രീമും കഴിച്ചു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അയാൾ എന്നും വീട്ടിൽ വരും. ആര്? ആ വക്കീല്. അമ്മ അയാളോട് കുറച്ച് മയത്തിൽ പെരുമാറുന്നതാ കുഴപ്പം. തനിക്ക് ജോലി വാങ്ങി തന്ന ആളല്ലേ. ആ ഒരു അധികാരം വെച്ചോണ്ട് ഇപ്പൊ കല്യാണാലോചന തുടങ്ങിയിരിക്കുന്നെ. ജോലി വേണ്ടെന്ന് വെച്ചാ? ശ്രീദേവി, ബി പ്രാക്ടിക്കൽ. വിഷ്ണു ഒരു കാര്യം ചെയ്യോ, വീട്ടിൽ വന്ന് അമ്മയൊന്ന് കാണണം. നമ്മുടെ കാര്യം സംസാരിക്കണം. അമ്മയെ ധിക്കരിച്ച് എനിക്കൊന്നും ചെയ്യാനൊക്കില്ല. അതുകൊണ്ടാ പ്ലീസ്. വക്കീലുണ്ടോ? ഏത് വക്കീൽ? ഇത് വക്കീൽ വാസുദേവന്റെ വീടല്ലേ? എന്താ എന്താ വക്കീൽ വാസുദേവന്റെ വീടോ? വക്കീലാപീസി ചോദിച്ചപ്പോ ചേട്ടൻ എപ്പോഴും എവിടെയാണെന്ന് പറഞ്ഞു. നീ ഏതാ കൊച്ചേ? എന്റെ പെങ്ങളാ. താനേതാ? എന്റെ ആങ്ങളയാ. ഓ, അപ്പൊ ആങ്ങളക്കും പെങ്ങൾക്കും ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങള് വാസുവേട്ടന്റെ നാട്ടിൽ നിന്ന് വരികയാ. എന്താ വിശേഷം? അത് ഞങ്ങള് വക്കീലിനോട് പറഞ്ഞോളാം. അമ്മയ്ക്ക് ഭാഗ്യമുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടി. ഇതാരമ്മേത്? ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ചേട്ടനോ? ഏത് ചേട്ടൻ? എവിടത്തെ ചേട്ടൻ? എന്താ ഇത്? എന്നാൽ എന്നോട് ഇങ്ങനെ വേണ്ടായിരുന്നു. ഇവർക്കെന്താ മാനസിക രോഗമുണ്ടോ അമ്മേ? ചേട്ടൻ എന്നെ മാനസിക രോഗി ആക്കരുത്. എന്റെ അച്ഛൻ മരിച്ചപ്പോ ഇൻഷുറൻസ് കാശ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം എന്റെ വീട്ടിൽ വന്ന് എന്നെ വശീകരിച്ചതും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മറന്നുപോയോ? 3 മാസമായി ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ ഗർഭിണിയാണ് ചേട്ട. ആലോചിച്ച് നിൽക്കാതെ വക്കീൽ ഇതൊരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? ഗർഭിണിയായാൽ ഇൻഷുറൻസ് കാശ് കിട്ടാൻ വകുപ്പില്ല. എനിക്ക് കാശ് വേണ്ട, എന്റെ കുഞ്ഞ അച്ഛൻ മതി. അതാണോ കാര്യം? എത്ര അച്ഛന്മാരെ വേണം? കളിക്കാതെ കല്യാണം എപ്പോ നടത്താമെന്ന് പറയടോ. ആൾ മാറാട്ടം IPC 416, വഞ്ചനാ കുറ്റം IPC 420, ഭീഷണിപ്പെടുത്തൽ IPC 503. ഈ 3 കേസിനും കൂടി 4 വർഷം കഠിന തടവ്. രണ്ടുപേർക്കും കൂടി അകത്ത് കിടന്ന് സുഖിക്കാം. പിന്നെ നിനക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ സർക്കാർ ചെലവിൽ പ്രസവവും നടക്കും.
വക്കീലും പോലീസും ഒറ്റക്കെട്ട. അതുകൊണ്ട് എന്നോട് കളിക്കരുത്. പറ ആരാ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന എന്നെ അപമാനിക്കാൻ ശ്രമിച്ചതിന് IPC 499 പ്രകാരം മാനനഷ്ട കേസ്, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം, 2 വർഷം കഠിന തടവ്. സത്യം പറടാ, ഏതായി പെണ്ണ്? എന്റെ ഭാര്യ. പറ, എന്തിനാ ഈ വേഷം കെട്ടി ഇവിടെ വന്നത്? പറയാൻ ചീറ്റിപ്പോയി. വേണ്ട, പറയണ്ട, ഞാൻ പോലീസിനെ വിളിക്കാം. അല്ലേ അമ്മേ? ഇപ്പോ അമ്മയ്ക്ക് മനസ്സിലായി കാണുമല്ലോ, എന്നെയും ശ്രീദേവിയും തമ്മിൽ തെറ്റിക്കാൻ ആരോ ചെയ്ത പണിയാ. ഇതൊന്നും അമ്മ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ശ്രീദേവിയും എനിക്കത് മാത്രം മതി. പിന്നെ ഞാൻ വന്നത് ഇത് തങ്കപ്പൻ ചേട്ടന് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും കിട്ടേണ്ട പ്രോവിഡന്റ് ഫണ്ടിന്റെ എമൗണ്ടാ. ഞാൻ ഇറങ്ങട്ടെ അമ്മേ. അയ്യോ, കാപ്പ് കുടിക്കാതെയോ? വരൂ വരൂ, വരാം വരാം. ശ്രീദേവിക്ക് എന്ത് വിചാരിച്ചു, ഭയങ്കര ബോറായി പോയി. തനിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടോ? ആ തള്ളക്ക് കാശേ കാശ്, കാശേ കാശ് എന്നൊരൊറ്റ ചിന്തയേ ഉള്ളൂ. അതും കെട്ടിയോ ചത്ത കാശ്. അത് വാങ്ങിച്ചു കൊടുക്കുന്ന വക്കീലിന്റെ നേരെ ഒരു ചായവ് കാണും. ആ ചായവ് പൊളിച്ച് വക്കീലിന് സ്വഭാവ ദൂഷ്യ കുറ്റം ആരോപിച്ച് വിഷ്ണുവിന്റെ ലൈൻ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു ഉദ്ദേശശുദ്ധിക്ക് മാപ്പ് തരണം. തന്നെ അവരെ ആരെങ്കിലും കണ്ടോ? തള്ളയമോളും കണ്ടിട്ടില്ല, ആ വക്കീലും കണ്ടിട്ടില്ലെന്നാണ് എന്റെ തോന്നൽ. ഓഹോ, അപ്പൊ തോന്നലുള്ളോ? ആ സമയത്ത് ആ വക്കീൽ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അയാളുടെ കളി അതോടെ തീർന്നെ. വക്കീൽ വരും, അയാളുടെ സമയം തെളിഞ്ഞു നിൽക്കല്ലേ. അത് തെറ്റ്, നമ്മുടെ സമയം മോശമായതുകൊണ്ടാണ് വക്കീൽ രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അതിരിക്കട്ടെ, ശ്രീദേവി ഇപ്പോഴും നമ്മുടെ കളത്തിലാണോ? അതിനെന്താ സംശയം? ആ പിന്നെ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. വെള്ളം ഇത് കുളത്തിലാണോ വീട് വെച്ചിരിക്കുന്നത്? ഇങ്ങനെ വലിച്ച കട്ടിലൂടെ മേലോട്ട് കയറും, ഇതെന്ത് ഭാവിച്ച? എഴുന്നേക്കാൻ പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? എഴുന്നേക്ക്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്താടി നിങ്ങളുടെ ഉദ്ദേശം? എന്തുവാ ഉറക്കം? നിങ്ങൾക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നു? ഇങ്ങനെ മലന്ന് കിടന്ന്. ഇവിടെ ഒരു പെണ്ണ് പ്രായമായി നിൽക്കുന്നുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതിനിപ്പോ എന്താടി? നിങ്ങളുടെ പെങ്ങടെ മോക്ക് കല്യാണാലോചന തുടങ്ങി. ആരാ ചെറുക്കൻ? ആ വക്കീല്, അയാൾ ഇപ്പൊ അവിടെ തന്നെയാ തീറ്റയും കുടിയും കിടപ്പും ഒക്കെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് നടക്കില്ല. വക്കീലിന് ഇഷ്ടമാണെങ്കിൽ ആ കല്യാണം നടക്കട്ടെ, അങ്ങനെയെങ്കിലും ഭവാനിയുടെ കഷ്ടപ്പാട് തീരുമല്ലോ. നീ ഒന്നും ആലോചിക്കാതെ വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാത്തുവിന്റെ ഒരു ഭാഗ്യം നോക്കണേ, തങ്കപ്പൻ ചേട്ടൻ മരിച്ചത് പിന്നെ ആ കുടുംബം രക്ഷപ്പെട്ടത്. വലിക്കുന്ന ഫോറിൻ സിഗരറ്റ് വലിക്കണം. ഇവിടെ ഉണ്ടല്ലോ സിഗരറ്റ്, വലിപ്പിക്കാനല്ല, അത് എന്തിനുള്ള ഇതാണ്. വക്കീല, എന്ന് മുതലാ ഈ പാസ്പോർട്ട് ഏജൻസി പണി തുടങ്ങിയത്? വക്കീലെന്തോ ഒരു പുതിയ വകുപ്പ് ആയിട്ട്. ആരും അറിയാതെ ശ്രീദേവി അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി അങ്ങ് കൈ വെച്ചിരുന്നാ മതി. ശ്രീദേവിക്ക് രഹസ്യമായി പാസ്പോർട്ട് എടുത്തു അല്ലേ? വിസയും അടിച്ചു, NOC കിട്ടി. എന്ത് വേണം? വക്കീലെ, ഇതുവരെ ഞാൻ ആർക്കും പാസ്പോർട്ട് എടുത്ത് കൊടുത്തിട്ടില്ല. ഒരുപാട് മൂപ്പിച്ചോണ്ടല്ലോ. പാസ്പോർട്ടും വിസ ഇല്ലാതെ തന്നെ ഞാൻ അവളെ അമേരിക്ക കൊണ്ടുപോകും. ഇത് കാണണോ, ഈ നാട്ടിൽ കോടതിയും നിയമവും ഉണ്ടെങ്കിൽ, പോലീസും സർക്കാരും ഉണ്ടെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അത് നടക്കില്ല. അതിന് ഞാൻ ജീവിച്ചിരുന്നിട്ട് വേണ്ട. വധഭീഷണി IPC 506/1. നീ ഗണിക്കണ്ട, നിന്നെയും ഞാൻ കോടതി ഏറ്റും. എന്നിട്ട് ആ തൊലി ഞാൻ നിനക്ക് എന്നെ തരും. ഞാനും ശ്രീദേവി തമ്മിൽ പ്രേമത്തില്ല, താൻ എന്നാ കോപ്പുണ്ടാക്കൂടോ? ഇടിച്ച് ഷേപ്പ്. വിഷ്ണു പ്രശ്നം ഉണ്ടാക്കരുത്, വിഷ്ണു പ്രശ്നം ഉണ്ടാക്കരുത്. വക്കീൽ സാർ പോണം, വക്കീൽ സാർ പോണം, ദൈവം ഇത് പോണം. ഞാൻ പറഞ്ഞോണ്ട് മാത്രം ഞാൻ ചോദിക്കാം. നമ്മൾ സംസ്കാരമുള്ളവരല്ലേ. വിഷ്ണു പ്ലീസ് പ്ലീസ് ക്ഷമിക്കൂ. ഈ കഴുപറവനെ ചവിട്ടുട്ടോ. വേണ്ട, കാല് നാറും. ഈ വക്കീൽ ശരിയാവില്ല. ശരിയാക്കണം. അയാൾ ശ്രീദേവിയുടെ പുറകെ നടക്കാതിരിക്കാൻ വേണ്ടിയാ നിങ്ങൾ പാസ്പോർട്ട് എടുത്തൊന്ന് അമേരിക്കക്ക് പോകുന്നു എന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞത്. ആണോ? അപ്പൊ വക്കീലിന്റെ കൂടെ നടന്ന ആവശ്യമില്ലാത്ത പൊനഷ്ടും പദ്ധതിയും പ്ലാനും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. വക്കീലിനോട് പറഞ്ഞേരേ, എത്രയും പെട്ടെന്ന് അവശ്യ കാമുകന്മാർക്കുള്ള പെൻഷൻ അപേക്ഷിച്ചോളാൻ. നീ ഇതുവരെ എവിടെയായിരുന്നു? TV കാണാൻ പോയതാ? നല്ല സിനിമയായിരുന്നു ചേച്ചി. നല്ല സിനിമ, അതോട് ചെല്ല് കിട്ടും. ഇതുവരെ എവിടെയായിരുന്നു? അപ്പുറത്തെ വീട്ടിൽ. അപ്പുറത്തെ വീട്ടിൽ?
ഇതിവിടെ പതിവുള്ളതാ, അവൾ അപ്പുറത്തെ വീട്ടിൽ ടി വി കാണാൻ പോയതിനാ. എല്ലാം ഞങ്ങൾ കേട്ടു. അത് വേണ്ട, ഇതും വേണ്ട. പിന്നെ ദേ ഈ ടി വി കൊള്ള. ആ അമ്മ കണ്ട നിങ്ങളുടെ കല്യാണം ഉടനെ നടത്തി തരും. അമ്മയ്ക്ക് മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ, ശ്രീദേവിക്ക് കൂടി ഇഷ്ടപ്പെടണ്ടേ? എല്ലാ ദേവിമാർക്കും ഇഷ്ടപ്പെടും. ഇത് തീരെ ചെറുതായി പോയില്ലേ തോമസ് കുട്ടി? വെള്ളത്തിലിട്ടാ മതി, വീർത്ത് വരും. വെറുതെ കൊടുക്കുന്നതല്ലേ, ഇത് മതി. ഈ ടി വി ഒന്ന് പാക്ക് ചെയ്തേ. സാർ, ഇതിന്റെ റിമോട്ട് കൺട്രോളിലെ മോഡൽ എടുക്കട്ടെ? വേണ്ട, പ്രസന്റേഷൻ കൊടുക്കാനാ, ഇതൊക്കെ മതി. പൊതിഞ്ഞിട്ട് ബില്ല് എഴുത്. ഈ ടി വിയിലൂടെ ശ്രീദേവി കാണുന്നത് തപ്പും തുടിയുമല്ല, അവളുടെ എല്ലാം എല്ലാമായ വിഷ്ണുവിനായിരിക്കും. ഈ ടി വി അവിടെ ഇരിക്കുമ്പോഴെല്ലാം ആ തള്ള നന്ദിയോടെ വിഷ്ണുവിനെ ഓർമ്മിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവന്റെ കെയർ ഓഫിൽ എനിക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാം. ഷുവർ, മാത്രമല്ല വക്കീൽ ക്ലീൻ ഔട്ട്. വക്കീലിന്റെ വണ്ടിയില്ല? അതെ, അയാൾ പോയിട്ട് അയച്ചാ മതി. പിന്നെ അമ്മേ, ഇതാണ് റിമോട്ട് കൺട്രോൾ. ഇവിടെ ഞെക്കിയാൽ പടം വരും, ഇവിടെ ഞെക്കിയാൽ പടം വരും. അമ്മയ്ക്ക് ഇരുന്നും കിടന്നും ടി വി ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ജയശ്രീക്ക് ഇഷ്ടായോ? ഇതൊന്നും വേണ്ടായിരുന്നു, വക്കീലിന് ഒത്തിരി കാശായി കാണും. ഇതൊക്കെ എന്റെ കടമയല്ലേ. ഇൻഷുറൻസ് കിട്ടുമ്പോ ഇതിന്റെ കാശ് എടുത്തിട്ട് ബാക്കി തന്നാ മതി. കാശല്ല, നിങ്ങളുടെയൊക്കെ സ്നേഹവും സന്തോഷവുമാണ് എനിക്ക് വലുത്. ഹലോ അമേരിക്ക, എന്താ വിശേഷിച്ച? ഒന്നുമില്ല. ആഹാ വിഷ്ണു, കേറി വാ, കുറച്ചു നേരം സിനിമാ പടം കണ്ടേച്ചു പോ. വക്കീലിന് ടി വി ഒക്കെ മേടിച്ചു തന്നു. ദേ നോക്കെ, ഇവിടെ ഞെക്കിയ പടം വരും, ഇവിടെ ഞെക്കിയ പടം പോകും. കിടന്നോണ്ട് കാണാം. ദേ കേറി വാ. ഇവർക്ക് എന്തെങ്കിലും ഒക്കെ ഒരു നേരം പോക്ക് വേണ്ടേ? പിന്നെ ഇത് ചെറിയ ടി വി അല്ല, വലുതാ, റിമോട്ട് കൺട്രോളും ഉണ്ട്. അല്ല, പോയിട്ട് അല്പം ധൃതിയുണ്ട്, അതുകൊണ്ടാ. പറ്റേ, ആയിക്കോട്ടെ. അമ്മേ, ചിത്രമഞ്ജരി തുടങ്ങാറായി, നല്ല പാട്ടുകൾ കാണാം. എന്നാ വരും, വരും ശ്രുതി, പ്ലീസ്. പാടാപ്പാട്ടിലൂറും കിളി തേടാത്തേൻ കുടിക്കാം, നക്ഷത്രങ്ങൾ ഇറ്റിറ്റും കിനാവിൻ ഇന്ദ്രജാലം കാണാം, വർണ്ണപ്പൂവും വട്ടം കെട്ടാം, മണിമുത്താരം തൊങ്ങൽ തിന്നാം.
കാണാക്കൂട്ടിലെങ്ങോ തരിമിന്ന പൊന്നുരുക്കാം, പാടപ്പാട്ടിലൂറും കിളി തേടാത്തേൻ കുടിക്കാം, നക്ഷത്രങ്ങൾ ഇറ്റിറ്റും കിനാവിൻ ഇന്ദ്രജാലം കാണാൻ വർണ്ണപ്പൂ വട്ടം കെട്ട മണിമുത്താരം തൊങ്ങൽ തുന്ന നെഞ്ചിൽ നാം ഉണർത്തും പുതുപൂരക്കാലം, മുന്നിൽ നാം ഒരുക്കും ഇനി മോഹത്താലം, കൂടിയാടാം തമ്മിൽ തമ്മിൽ ചേർന്നു പാടാം, ഉള്ളിൻ ഉള്ളിൽ ചൊല്ലാർന്നു ചൊടിയാർന്നു വർണ്ണപ്പൂവും പട്ടം കെട്ടാം, ഹേ മണിമുത്താരം തൊങ്ങൽ തിന്ന ായി മറക്കും അതിലോരോ നോവും, എങ്ങും നാം തുറക്കും ഒരു മായാലോകം, ഒന്നൊന്നായി മറക്കും അതിലോരോ നോവും, കൂടൊരുക്കാം സ്വപ്നം തുന്നി പീലി പാവാം, പയ്യെ പയ്യെ ചാഞ്ചാടി ചെറിഞ്ഞാടി വർണ്ണപ്പൂവും പട്ടം കെട്ടാം, മണിമുത്താരം തങ്ങൽ തിന്നാം, കാണാക്കൂട്ടിലെങ്ങോ തരിമിന്ന പൊന്നുരുക്കാം, പാടാപ്പാട്ടിലൂറും കിളി തേടാത്തേൻ കുടിക്കാം, നക്ഷത്രങ്ങൾ ഇറ്റിറ്റും കിനാവിൻ ഇന്ദ്രജാലം കാണാം, വർണ്ണപ്പൂവും പട്ടം കെട്ടാം, മണിമുത്താരം തൊങ്ങൽ തിന്നാം, ഹേ വർണ്ണപ്പൂവും പട്ടം കെട്ടാം, മണിമുത്താരം തൊങ്ങൽ തിന്നാം. കാണുന്നത് അവൻ മാനത്ത് കാണും. ആ വക്കീലിന് ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല, നമുക്കിനി വേറൊരു കളി കളിക്കാം. കളിച്ചിടത്തോളം ഒക്കെ മതി, തന്റെ വാക്ക് കേട്ട് ഞാൻ ചെയ്തത് മുഴുവൻ വഷളേ. ടിവിയിലൂടെ ശ്രീദേവിനെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി, തൃപ്തിയായില്ലേ? വിഷ്ണു നമ്മൾ ജയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ആ ടിവി കാണും തോറും ശ്രീദേവിക്ക് വക്കീലിനോടുള്ള ദേഷ്യവും കൂടും, അത് നമ്മൾ മുതലാക്കണം. മുതലാക്കിയെടുത്തോളം ഒക്കെ മതിയോ, നാളെ കാലത്ത് തന്നെ ആ ടിവി കടയിൽ കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് അതിന്റെ കാശ് മേടിച്ചുകൊണ്ട് വന്നാ മതി. മനസ്സിലായോ? മനസ്സിലായി. ആ എന്നത് മതി. വിഷ്ണു എനിക്ക് ഒരു ചാൻസ് കൂടി തരണം, ആ വക്കീലിനെ ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം. അതിന് വഴിയുണ്ട്. പാരവയ്പ് കുലത്തൊഴിലായി സ്വീകരിച്ച കൂത്തറപ്പള്ളിക്കാരൻ ഔസേപ്പിന്റെ മകൻ തോമസ് ഊട്ടിയാണ് ഞാൻ, കണ്ടോ? ആ വെക്ക് വെക്ക് വെക്ക്. അപ്പോ പോ, നാരായണേട്ടന്റെ ഭാഗ്യം തെളിഞ്ഞു. ഈ കവറിനകത്ത് ടി വിയാണ്, ഇതാ തിളങ്ങുന്ന ആന്റിന. ചേട്ടാ, ഇവിടെ ഒരു 5-സ്റ്റാർ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയും, അതിന്റെ മുതലാളിയായി നാരായണേട്ടൻ ഇവിടെ വെലസ്. കാഞ്ചീപുരം പട്ടുസാരി ചുറ്റി സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് സൊസൈറ്റി ലേഡിയായി ജാനുവേടെ ഇവിടെ ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആദ്യം എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു ടി വി വാങ്ങിച്ചു തന്നിട്ട് ഇവിടെ കൊണ്ട് തരാൻ പറഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴല്ലേ അറിഞ്ഞത്. എന്തോന്ന് പ്രേമമാ, ഇവിടുത്തെ ശോഭയും ആ വക്കീൽ വാസുദേവും തമ്മിൽ. ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താനാണ് ടി വിയും തന്നെ എന്നെ ഇങ്ങോട്ട് അയച്ചത്. മരുമോൻ വക്കീൽ വാസുദേവ്. ഇന്നോ നാളെയോ വക്കീൽ ആലോചനയുമായിട്ട് വരും. 5 പൈസ സ്ത്രീധനം കൊടുക്കാതെ നിനക്ക് മകളെ കെട്ടിച്ചയക്കാം.
പിന്നെ വക്കീലിനാണെ കാശുണ്ടാക്കണം 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 എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ശോഭയുടെ നിങ്ങളുടെയും ഭാഗ്യം ഞാനിവിടത്തെ എന്നെ മറക്കരുത്. എന്നെ ഒരു ബ്രോക്കറായിട്ട് കാണുക വരുത്. ഒരിക്കലും നിങ്ങൾ എന്താ ആലോചിച്ച് നിക്കുന്നേ? വേഗം ടി വി എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കേ, ആരും കാണണ്ട, ചുറ്റും അസൂയക്കാരാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം. ടി വി കാണിച്ച് നാരായണേട്ടനെയും ജാനുമേടത്തെയും മയക്കി ശോഭയെ കെട്ടുവന്ന് ആ ഏല വക്കീലിനോട് ആണയിട്ട് പറഞ്ഞു. പിന്നെ ടി വിയുടെ വില, അത് ഇൻഷുറൻസ് കിട്ടുമ്പോ പലിശ സഹിതം അങ്ങ് തിരിച്ചു മേടിക്കുമെന്നും അയാൾ എന്നോട് പറഞ്ഞു. വക്കീൽ ആരാ മോൻ? എന്നാലും വക്കീൽ അങ്ങനെ അമ്മക്ക് വിശ്വാസം വരുന്നില്ലല്ലേ, അതാണ് വക്കീലിന്റെ വിജയം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അമ്മ നേരിട്ട് പോയി കാണുമ്പോ മനസ്സിലാവും. ജാനുവേടത്തി ടി വി കണ്ട് രസിക്കുന്നു, നാരായണേട്ടൻ കടയും പൊട്ടി അവരോടൊപ്പം ഇരിക്കുന്നു, ശോഭയ്ക്കാണെങ്കിൽ ഖുഷി. ഖുഷിയോ? ആ ഖുഷി. ഖുഷി എന്ന് പറഞ്ഞ ഹിന്ദി സന്തോഷം. എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ വട്ടം കൂടിയിരുന്ന കടയിൽ ആരെങ്കിലും വേണ്ടേ? ഭവാനിയ വാ ഇരിക്കേ, കുറച്ചേരം പടം കാണാം. ടി വി ഒക്കെ മേടിച്ചോ? വാങ്ങിച്ചു. തന്നു. എന്താ നിർത്തിക്കളഞ്ഞത്? വക്കീല് മേടിച്ചു തന്നാന്ന് പറഞ്ഞാലെന്താ? അങ്ങേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ വാങ്ങിച്ചു തന്നത്? അതാ അതിന്റെ സത്യം. അയാൾ വാങ്ങി തരുമ്പോ വേണ്ട എന്ന് പറയുന്നത് ശരിയാണോ? ഏയ്, ഒട്ടും ശരിയല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തിഷ്ടപ്പെട്ടെന്ന്? ടി വി. ഓ, ശ്രീദേവിയുടെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ശ്രീദേവിയുടെ വീട്ടിലല്ല, എന്റെ വീട്ടിൽ. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. എന്ത് ടി വി? ഏത് ടി വി? തോമസ് ഊട്ടിയുടെ കയ്യിൽ വാസുവേട്ടൻ വീട്ടിൽ കൊടുത്തുവിട്ട ടി വി. ഈ വാസുവേട്ടൻ എന്താ ഒന്നും അറിയാത്ത പോലെ. വാസു വേട്ടനോ? ഇനി ഞാൻ അങ്ങനെ വിളിക്കും. എന്നാ നടത്തേണ്ടതെന്ന് അച്ഛൻ ചോദിച്ചു. എന്ത് വിവാഹം? ഗുരുവായൂർ വെച്ച് നടത്താനാ അമ്മയ്ക്ക് ഇഷ്ടം. ഗുരുവായൂർ വേണ്ട, ശബരിമലയിൽ വെച്ചായാലോ? അയ്യോ, അച്ഛനും അമ്മയ്ക്കും പ്രായമായി, മല കയറാൻ ബുദ്ധിമുട്ടാ. നമുക്ക് ഗുരുവായൂർ വെച്ച് മതി വാസുട്ടോ. അതിരിക്കട്ടെ, ഈ ടി വിയുടെ വിവരം ശ്രീദേവി അറിഞ്ഞോ? അറിഞ്ഞു കാണും. അമ്മായി ഇന്നലെ വീട്ടിൽ വന്നിരുന്നു, ടി വി കണ്ടു. പെട്ടെന്ന് നടത്തണമെന്ന് അമ്മായിയും പറഞ്ഞു. അമ്മ പർച്ചേസിങ് കഴിഞ്ഞ് ഇപ്പൊ ഇതൊഴി വരും. അപ്പോ ഇതാ അമ്മ എന്ന് പറഞ്ഞ് വിഷ്ണുയെ ആപ്പിൾ കൊടുക്കണം. ടി വിയുടെ കാര്യത്തില് വക്കീലിനോട് ഇപ്പൊ അത്ര രസത്തിലല്ല. ഇതൊരു പറ്റിയ സന്ദർഭമാണ്, അമ്മ വീണത് തന്നെ. നിന്റെ ടി വി പാര ഏറ്റത് കൊണ്ട് ഞാൻ ഇതിനെ സമ്മതിക്കാം. അമ്മേ, അമ്മയെ കാണാൻ ഞാൻ വീട്ടിൽ പോയിട്ട് വരിക. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്നെയും ശ്രീദേവിയും തമ്മിൽ അകറ്റാൻ വേണ്ടി കുബുദ്ധികൾ പല കുതന്ത്രങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ വരയിൽ അമ്മയെ പോലെ ബുദ്ധിയുള്ള ഒരു സ്ത്രീ വീഴുകയെന്ന് പറഞ്ഞാൽ. പെണ്ണുങ്ങളുള്ള വീട്ടിലെല്ലാം വക്കീലിന് ടി വി വാങ്ങിച്ചു കൊടുക്കും എല്ലാരും പറയുന്നത്. ഈശ്വര, അമ്മയ്ക്കല്ലാതെ വേറൊരു കുഞ്ഞിന് ഞാൻ ടി വി? അമ്മേ, നാരായണൻ ചേട്ടന്റെ വീട്ടില് ടി വി വാങ്ങിച്ചു കൊടുത്തത് ഞാനല്ല, ഞാനല്ല, ഞാനല്ല. പിന്നെ ടി വി താനേ പറഞ്ഞ അവിടെ ചെന്നിരിക്കുവോ? ആങ്ങളേക്ക് ടി വി വാങ്ങിക്കാനുള്ള കഴിവില്ലെന്ന് എനിക്കറിയാം. അതെനിക്കും അറിയാം. ഇത് വേറെ ആരോ ടി വി വാങ്ങിച്ചു കൊടുത്തിട്ട് എന്റെ പേര് പറഞ്ഞിരിക്കുക. അതിന്റെ ആവശ്യം? നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ. അമ്മേ, അവനെ കണ്ടുപിടിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി ഞാൻ സത്യം പറയിക്കും. ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്റെ വക്കീലിനെ. അമ്മേ, കണ്ടോ, ദാ ടി വി വാങ്ങിച്ച ബില്ലിന്റെ കോപ്പി ആ കടയിൽ നിന്ന് ഞാൻ സംഘടിപ്പിച്ചെടുത്തതാ. ആരുടെ പേരിലാ ടി വി വാങ്ങിച്ചിരിക്കുന്നത് നോക്കിയേ. തോമസ് കുട്ടി, കൂത്രപ്പള്ളി വീട്. ഇപ്പൊ അമ്മയ്ക്ക് വിശ്വാസമായോ? ആ മാങ്ങാത്തലേനെ എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഇടിച്ചവന്റെ ഷേപ്പ് ഞാൻ അതന്നെ. അമ്മ കയറിയട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നോളാം. വരണം. ഇതൊന്ന് തുറന്നേ. ഞാൻ തുറന്നുതരാം, ഞാൻ തുറന്നു. അങ്ങനെ വിട്ടു തുറക്കത്തില്ലല്ലോ. തുറക്കാം. സമാധാനമായല്ലോ. പാരവെപ്പ് കുലത്തൊഴിലാക്കി മാറ്റിയ കൂത്രപ്പള്ളിക്കാരൻ ഔസേപ്പിന്റെ മകൻ തോമസ് കുട്ടി, ഒരു കാര്യം ചെയ്തോണം. ഈ നിമിഷം തന്നെ നാരായണന്റെ വീട്ടിൽ പോയി ടി വി അഴിച്ച് തിരിച്ചെടുത്തോളാം. അത് തിരിച്ചെടുക്കടാ. എന്താ എന്താ തോമസ് കുട്ടി കാണിക്കുന്നത്? എന്താ ഇത്? ആ വക്കീലിന്റെ സ്വഭാവം ശരിയല്ല. ആദ്യം പറഞ്ഞ് ടി വി ഇവിടെ കൊണ്ട് തരാം, ഇപ്പൊ പറഞ്ഞ് തിരിച്ചെടുത്തോണ്ട് അങ്ങോട്ടേ. അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റത്തിന് എന്താ കാരണം? ഞാൻ വളരെ നിർബന്ധിച്ചപ്പോ വക്കീല് കാര്യം പറഞ്ഞു.
ശ്രീദേവിയുടെ അമ്മ പറഞ്ഞിട്ടാ ഇത്. അവർക്ക് ഇവിടെ ടി വി ഇരിക്കുന്ന ഇഷ്ടമല്ല, അതാ കാര്യം. അല്ലെങ്കിലും അവർക്ക് പണ്ടേ അസൂയ. അന്ന് വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഇവിടെ ആരും നന്നാവത് അവർക്ക് ഇഷ്ടമല്ല. വക്കീൽ തന്നെ ശ്രീദേവിയെ കെട്ടണമെന്ന് തള്ളക്ക് ഭയങ്കര നിർബന്ധം. വക്കീൽ ചെയ്ത് ഏതായാലും ആണുങ്ങൾക്ക് ചേർന്ന് പണിയല്ല. അത് പിന്നെ പെണ്ണുങ്ങൾ പറഞ്ഞ അനുസരിക്കാത്ത ആണുങ്ങളുണ്ടോ? ഞാൻ ആ ടി വി ഒന്ന് എടുത്തോട്ടെ, ഒന്ന് മാറിക്കേ. ആന്റണിയും ഗോപ്പും ഒക്കെ പോയി. എനിക്കല്പം സംസാരിക്കാനുണ്ട്. ഇപ്പൊ സമയമില്ല. സമയം ഉണ്ടാക്കണമല്ലോ. എന്താ വക്കീലിന്റെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശങ്ങളും കാണും, അതിപ്പോ നിങ്ങളോട് പറയാൻ പറ്റില്ല. എന്റെ മകളുടെ കാര്യം എന്നോടല്ലാതെ പിന്നെ വേറെ ആരോട് പറയുക? ചില തീരുമാനങ്ങൾ എടുക്കാനാ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ തീരുമാനം എടുത്ത് കഴിഞ്ഞു. എന്ത്? ഞാൻ ശ്രീദേവി വിവാഹം കഴിക്കും. അപ്പൊ എന്റെ മോളോ? നിങ്ങളുടെ മകൾ എന്റെ ഒരു ശമ്പളക്കാരി മാത്രമാണ്, മറ്റ് യാതൊരു ബന്ധങ്ങളും ഇവരുമായിട്ട് എനിക്കില്ല. ഓഹോ, ഇപ്പൊ ഇങ്ങനെയായല്ലേ? എന്റെ മോൾക്ക് കളർ ടി വിയും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഇപ്പൊ ചതിക്കുക? ഷട്ട് അപ്പ്. ഇംഗ്ലീഷ് പറഞ്ഞ് പഠിപ്പിക്കില്ലേ? ഗെറ്റ് ഔട്ട്. പുറത്തിറങ്ങാനോട് പറഞ്ഞത്? അതെ, അച്ഛനോടും മോളോടും ഒരു കാര്യം പറഞ്ഞേക്കാം. മര്യാദക്ക് ജോലി മാത്രം ചെയ്യാമെങ്കിൽ ഇവിടെ തുടരാം. അതല്ല പ്രേമിക്കാനും കല്യാണം ആലോചിക്കാനും ഒക്കെയാണ് പരിപാടിയെങ്കിൽ ഈ നിമിഷം ഈ ഓഫീസിന് പുറത്താക്കും. മനസ്സിലായോ? അതെ, ഈ പരിപ്പ് ഇവിടെ ചെലവാകത്തില്ല. അത് നിങ്ങളുടെ കടയിൽ തന്നെ വെച്ചാൽ മതി. ആരെങ്കിലും വന്ന് വാങ്ങിച്ചോണ്ട് പൊക്കോളും. കാറിൽ പോവാം? വേണ്ട. അതെന്താ? ഞാൻ അമ്മയുമായി എല്ലാം സംസാരിച്ചു, തീരുമാനവും എടുത്തു. എന്ത് തീരുമാനം? നമ്മുടെ വിവാഹം. അത് നിങ്ങളും അമ്മയും മാത്രം തീരുമാനിച്ച പോരല്ലോ. ശ്രീദേവി, എന്താ എനിക്കൊരു കുറവ്? എന്തുകൊണ്ട് എന്നെ ശ്രീദേവിക്ക് വിവാഹം കഴിച്ചുകൂടാ? ഞാൻ വിഷ്ണുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട്, ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. അപ്പോ ഞാൻ നിങ്ങളോട് എനിക്കുള്ള വെറുപ്പ് അന്ന് കോളേജിന്റെ വരാന്തയിൽ വെച്ചെന്നെ പ്രകടിപ്പിച്ചതാണ്. ഇന്നും ആ വെറുപ്പിന് ഒരു കുറവും വന്നിട്ടില്ല. എനിക്ക് ജോലി വാങ്ങിച്ചതെന്ന് നിങ്ങൾക്കൊരു വിചാരമുണ്ട്. നിങ്ങൾ ഇല്ലെങ്കിലും എനിക്കത് കിട്ടുമായിരുന്നു. നിങ്ങൾ ചെയ്തത് വെറും ഒരു പോസ്റ്റ്മാന്റെ ജോലി മാത്രമാണ്, മനസ്സിലായോ? നിങ്ങൾ വലിയ ബുദ്ധിമാനും തന്ത്രശാലിയാണല്ലോ. എന്നിട്ട് ഇത്ര നാളായിട്ടും എന്റെ അച്ഛനെ കൊന്നവനെയോ ആ കാറോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? ഇതെന്താ ഇങ്ങനെ കുടിക്കാൻ നാരങ്ങാവല്ലോ? അവനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. അവനാണ് എന്റെ ശ്രീദേവിയെ തട്ടിയെടുത്തത്. അവനെ ഞാൻ കൊല്ലും. ആരെ? വിഷ്ണു. വിഷ്ണു? അതെ, അമേരിക്കൻ വിഷ്ണു. കുറച്ച് നാളായി അവൻ ഇവിടെ കിടന്ന് വിലസാൻ തുടങ്ങിയിട്ട്. വിഷ്ണു, ആ പേരെവിടെയോ കേട്ടതുപോലെ. അവന്റെ ശിൽബന്തി ആ തോമസ് കുട്ടി. അവനാണ് മെയിൻ പാര. അവനെ ഞാൻ കൊല്ലും. തോമസ് കുട്ടി, വിഷ്ണു, അമേരിക്ക. അമേരിക്ക എന്ന്? മൈ ഗോഡ്, അമേരിക്ക. പറയൂ, പറ. വിഷ്ണു വരുന്നുണ്ട്. വിഷ്ണു? അവൻ നിന്റെ ആരാ? വെളുത്ത് ക്ലീൻ മീശ, ചുരുണ്ട മുടി, നെറ്റിയിലൊരു പാട്. അതല്ലേ തോമസ് കുട്ടി? അവൻ തന്നെ. മുഖ്യമന്ത്രിയുടെ മരുമകന്റെ കോണ്ടസാ പിടിച്ച ദിവസം വിഷ്ണുവിനെ തിരക്കി സ്റ്റേഷനിൽ അവൻ വന്നിരുന്നു. വിഷ്ണു, സാറ് പിടിച്ച കാറിന്റെ കേടാ തോമസ്? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതെന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ? ഒരു സൂചനയെങ്കിലും തന്നിരുന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ വക്കീലിനോട് പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞേനെ. മക്കളുടെ ഇഷ്ടത്തിന് ഒരിക്കലും ഞാൻ എതിരെ നിന്നിട്ടില്ല. അന്ന് ശ്രീദേവി എന്നോട് എന്താ ചോദിച്ചത്? അച്ഛനെ കൊന്നവനെ കണ്ടുപിടിച്ചോന്ന്. കണ്ടുപിടിച്ചു. ബാക്കി കാര്യങ്ങൾ എസ് ഐ അബ്ദുൾ ജബ്ബാർ പറയും. 1992 ആഗസ്റ്റ് 17-ാം തീയതി രാത്രി 11:30 നാഷണൽ ഹൈവേയിൽ 28-ാം നമ്പർ മയിൽക്കുറ്റിക്ക് അടുത്ത് വെച്ച് ഈ വീട്ടിലെ ഗൃഹനാഥനായ കരണ്ട് തങ്കപ്പനെ KL 4 50 കോണ്ടസാക്കാർ ഇടിച്ചു കൊന്ന കേസിലെ 1-ാം പ്രതി ഈ നിൽക്കുന്ന വിഷ്ണു ജി മേനോൻ. നോ, ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. കളി കള്ളമാണോ സത്യമാണോ ഇവൻ പറയട്ടെ. കള്ളം, പച്ചക്കള്ളം. നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? യെസ്, ഐ ഹാവ് സോളിഡ് പ്രൂഫ്. കോൺസ്റ്റബിൾ, ഇത് 2-ാം പ്രതി തോമസ് കുട്ടി. ഈ തെളിവ് പോരെ. മിസ്റ്റർ വിഷ്ണു, യു ആർ അണ്ടർ അറസ്റ്റ്. അമ്മേ, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവൻ കള്ളനാണെന്ന്? ഇപ്പൊ എന്തായി?
ദ്രോഹി അച്ഛനെ ഇടിച്ചു കൊന്നിട്ട് മോളെ കെട്ടാൻ നടക്കുന്നു. രണ്ടുപേരും നല്ല സുഖമായി ഉറങ്ങിയോ? ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ലംബോദര എത്ര ദിവസത്തേക്ക് റിമാൻഡ്? 10 ദിവസത്തേക്ക്. ഓ 10 ഡേയ്സ്. വിഷ്ണു അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അമേരിക്കയിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. പിന്നെ ഇതിനേക്കാൾ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, കണ്ണൂര്, പൂജപ്പുര. അതിലേത് വേണമെന്ന് നമുക്ക് സൗകര്യം പോലെ തീരുമാനിക്കാം. ഓരോരുത്തരുടെ വിധിയെ. ലോസ് ഏഞ്ചൽസിൽ കിടക്കേണ്ടവൻ ലോക്കപ്പിൽ കിടക്കുന്നു. കാശ് പോയി, കാറ് പോയി, പ്രേമിച്ച പെണ്ണും പോയി. ലംബോദര രണ്ടുപേരുടെയും എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം നല്ലതുപോലെ ദാഹിക്കുന്നുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും. എന്നാലും ഒരു മനുഷ്യനെ കൊന്നിട്ട് അയാളുടെ വീട്ടിൽ കയറി അയാളുടെ മകളെ തന്നെ പ്രേമിക്കാൻ നീ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാണിച്ചത് അല്പ ചീപ്നെസ് ആണെന്ന് അറിയാം, പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇതല്ലാതെ വേറെ മാർഗമില്ല. വരട്ടെ വരട്ടെ. എന്താ കോടായരപ്പേ? ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. വിഷ്ണു ആകെ വിഷമിച്ചിരിക്കുകയാണ്. മനഃപൂർവ്വമല്ല, ഒരബദ്ധം പറ്റിയതാണെന്ന്. ദേവിയൊന്ന് കാണണമെന്നും പറഞ്ഞു. എന്തൊക്കെയായാലും എന്നോട് തുറന്നു പറയാമായിരുന്നല്ലോ. ഇനിയിപ്പോ ഇല്ല, എനിക്ക് കാണണ്ട, ഞാൻ പോവില്ല. എന്തോ നടി വീടിന്റെ പറയില്ല, രഹസ്യം പറച്ചില്ലേ? ഒന്നുമില്ല. ഓ, അവിടെ ഒരു ദുഃഖം. തന്തയെ കൊന്നവനെ കെട്ടാൻ പറ്റാത്തല്ലോ ദുഃഖമാ. പോയി കുളിച്ച് ആഫീസിൽ പോകാൻ നോക്കണി. നിനക്ക് വക്കീലാഫീസ് പണിയൊന്നും ഇല്ലെന്ന് ഓടി. അവളൊരു ശൃംഗാരി വന്നിരിക്കുന്നു. ശോഭെ, ശ്രീദേവിയുടെ അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്തോ. അതാ ചെയ്തോണ്ടിരിക്കുന്നത്. വിഷ്ണുവിനെയും തോമസ് ഊട്ടിയും ഞാൻ അകത്താക്കിയത് വീട്ടിൽ അറിഞ്ഞോ? അറിഞ്ഞു. അച്ഛൻ എന്ത് പറഞ്ഞു? എസ് ഐ ജബ്ബാർ കഴിവുള്ള ആളാണെന്ന്. ലംബോര ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്താൽ ഉടൻ വാങ്ങി അകത്തേക്ക് കൊണ്ടുവരൂ. ശരി സർ. ഹലോ വക്കീൽ സർ. ഡാമേജ് ഒന്നും ഇല്ലാതെ തിരിച്ചെത്തിയല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഓളന്റെ ടൂറൊക്കെ? ഫാന്റാസ്റ്റിക്. എല്ലാം വിശദമായിട്ട് പറയാം. നീ അങ്ങ് കറുത്തുപോയി. എങ്ങനെ കറുക്കായിരിക്കും? വെയിലും പൊടിയും കൊണ്ടുള്ള യാത്രയല്ലേ. ഇച്ചാൻ വിളിച്ചിരുന്നു. ഇല്ല, വേണമെങ്കിൽ നിന്റെ സേഫ് ലാൻഡിങ്ങിന്റെ വിവരം ഒന്ന് വിളിച്ചു പറ. വേണ്ട വേണ്ട. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഇന്നവിടെ എത്തും. ഞാൻ അവരോട് പറഞ്ഞയച്ചിട്ടുണ്ട്, വക്കീലായിട്ടൊന്ന് കൂടിയിട്ടേ വരുള്ളൂ. നല്ല ഗോം ഫിനി കൊണ്ടുവന്നിട്ടുണ്ട്, വേണ്ടെന്ന് മാത്രം പറയരുത്. നീ പാടുപെട്ട് കൊണ്ടുവന്നതല്ലേ, കൂടിക്കളയാം. മാത്രമല്ല മൊത്തത്തിൽ ഞാൻ അല്പ സന്തോഷത്തിന്റെ മൂടില്ല. എവിടെയാ നിന്റെ ക്യാമ്പ്? നമ്മുടെ സ്ഥിരം ക്യാമ്പ് തന്നെ, സീഗാട്. എന്താ ലംബോര? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്ത് കിട്ടി സർ. ആ ലാലു, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യേ. ഇന്ന് തന്നെ അർജന്റ് ആയിട്ട് ഡെസ്പാച്ച് ചെയ്യേണ്ട ചില പേപ്പേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം. ഓ, ആ വായിക്ക്. ടു ദ മാനേജർ ജനറൽ ഇൻഷുറൻസ്. അതൊന്നും വേണ്ട, മാറ്റ് മാത്രം വായിച്ചാ മതി. സർ, എന്റെ ഭർത്താവും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ലൈൻമാനുമായിരുന്ന തങ്കപ്പൻ എന്ന കറണ്ട് തങ്കപ്പനെ 1992 ആഗസ്റ്റ് 17 രാത്രി 11:30 നാഷണൽ ഹൈവേയിലെ 28-ാം നമ്പർ മയിൽക്കുറ്റിക്ക് അടുത്ത് വെച്ച് KL 4/500 നമ്പറുള്ള കോണ്ടസാക്കാർ ഇടിച്ചു കൊന്ന വിവരം അറിയിച്ചു കൊള്ളുന്നു. ഒരു അരമണിക്കൂറുടെ വെയിറ്റ് ചെയ്യാലോ? അതല്ല ചേട്ടാ, ആ സ്റ്റേറ്റ്മെന്റ് സ്ഥലവും തീയതി ഒന്നുകൂടെ വായിക്കാൻ പറ. അതെന്തിനാ? കാര്യമുണ്ട്, പ്ലീസ് വായിക്കാൻ പറ. വായിച്ച്. 1992 ആഗസ്റ്റ് 17 രാത്രി 11:30 നാഷണൽ ഹൈവേയിലെ 28-ാം നമ്പർ മയിൽക്കുറ്റിക്ക് അടുത്ത് വെച്ച് KL 4/500 എന്ന നമ്പറുള്ള കോണ്ടസാക്കാർ. എന്താ ലാലു? ചെന്ന് വന്നേ. എന്താ കാര്യം? കാര്യമുണ്ട്, പറയാ. നീ എന്താ ഈ കാണിക്കുന്നത്? ഇന്ന് തന്നെ ആ സ്ത്രീയെ കൊണ്ട് സൈൻ ചെയ്യിക്കേണ്ട ചില പേപ്പേഴ്സ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു തുലയ്ക്ക്. ആ മരിച്ചാളുടെ പേരെന്താ പറഞ്ഞത്? തങ്കപ്പൻ, കറണ്ട് തങ്കപ്പൻ. അയാള് മരിച്ച ആ കാറടിച്ചല്ല. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. അന്ന് പകല ടൂറിന് ഞങ്ങളോട് വന്നത്. ചേട്ടൻ ഓർമ്മയുണ്ടോ? പകൽ റെസ്റ്റ് ചെയ്ത് അന്ന് രാത്രി ഞങ്ങൾ ഗോവയ്ക്ക് പുറപ്പെട്ടു. ബൾബ് പോയെന്നാ തോന്നുന്നു. വേറൊന്ന് സ്പെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേ നന്നായി. അതൊന്നും ആരെങ്കിലും കൊണ്ടുവരും. അടിച്ച് പാമ്പാണെന്നാ തോന്നുന്നു. ഒമർ നിർത്താൻ പോകുന്നുണ്ടോ? വാ നമുക്ക് നോക്കാം. ഞങ്ങളാ
ഇതൊക്കെ പറയുന്ന ഇന്നത്തെ കാലത്ത് ഒരുത്തിനെ സഹായിക്കുന്നു മനസ്സിലായോ? ഇനി ഇവിടെ നിന്ന് അപകടമാ, നമ്മുടെ പ്രോഗ്രാം എല്ലാം തെറ്റും. കാറിന്റെ നമ്പർ എത്രയാന്നാ പറഞ്ഞത്? ഞാൻ കണ്ടതല്ലേ. നിങ്ങളെ രണ്ടുപേരും ജാമ്യത്തിൽ ഇറക്കാൻ അവര് വന്നിട്ടുള്ളേ. ജാമ്യം അനുവദിച്ചു, ഇതിലൊരു ഒപ്പിട്ട് പോയിക്കോളും. ഒപ്പിട്ട് പുറത്തേക്ക് വരൂ, എല്ലാം വിശദമായി പറയാം. ഇവൻ തന്നെയല്ലേ? എന്ത് തോന്നിയാ സാർ? ചൂടാവല്ല സാറെ പറയാം. 1992 ഓഗസ്റ്റ് മാസം 1992 ഓഗസ്റ്റ് മാസം 17-ാം തീയതി രാത്രി 11:30 നാഷണൽ ഹൈവേയിൽ 28-ാം നമ്പർ മൈൽക്കുറ്റിക്ക് അടുത്ത് വെച്ച് കറണ്ട് തങ്കപ്പിന് ഇടിച്ചു കൊന്ന കോൺഗ്രസ്സുകാരന്റെ നമ്പർ സാറിന് പറഞ്ഞു കൊടുക്കണോ? ആ സംഭവത്തിന് ദൃക്സാക്ഷികളാണ് ഇവർ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇവര് പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? വേണ്ട, പക്ഷെ കോടതി വിശ്വസിക്കും. അത് പോരല്ലോ തോമസ് കുട്ടി, എസ് ഐ സാറിന് കൂടി വിശ്വാസം വരണ്ടേ? ശരിക്കും പറഞ്ഞു കൊടുക്കണ. ഞാൻ പറയുന്നത് സത്യമാണ് സാർ, ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടോ. എങ്കിലും കാർ എവിടെ, അതിന്റെ ഉടമസ്ഥനാര്? അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, പക്ഷെ അതുവരെ സാർ ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. ഈ രണ്ട് കക്ഷികളെ ഇതിനകത്തൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, എസ് ഐയും തൂങ്ങും, ഞങ്ങളെ കുരിക്കാ വക്കീലും തൂങ്ങും. ഇതുണ്ടോ, ഇവര് പറഞ്ഞിട്ടുള്ള എല്ലാവരും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓണർ അഡ്വക്കേറ്റ് വാസുദേവ്. വക്കീൽ വാസുദേവ് ആണ് കാറിന്റെ മുതലാളി. വക്കീൽ വാസുദേവോ? എടാ ഭയങ്കര, അവൻ അവന്റെ കാറുകൊണ്ട് കറണ്ട് തങ്കപ്പനെ ഇടിച്ചു വന്നിട്ട് അവൻ നമ്മളെ പിടിച്ചകത്താക്കില്ലേ? തോമസുട്ടി, അവന് വിട്ടൂടാ, വട. ഞാൻ പറഞ്ഞില്ലേ, അവ മുങ്ങി. ഇനി എവിടെ പോയി അന്വേഷിക്കും? ആർക്കറിയാം, കാസർഗോഡ് മുങ്ങിയ കാലടി പൊങ്ങുന്നവനാ അവൻ. എന്തായാലും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, അവൻ എവിടെ പൊങ്ങും എന്ന് നമുക്ക് നോക്കാം. നീ വണ്ടി കയറടാ. ദാ പോകുന്നവന്റെ ചിക്കടി പിടിയിടാവനെ. നിലവിടെ ആവശ്യമുണ്ട് എനിക്ക് സാർ. സാർ, ചെക്ക് പോസ്റ്റ് അടുത്ത്. ചെക്ക് പോസ്റ്റ് അടുത്ത് പറയടോ, എന്താ സ്പിരിറ്റ് വല്ലതും വന്നോ? അതല്ല സാർ. പിന്നെ പറഞ്ഞു തുടക്കടോ. ചെക്ക് പോസ്റ്റ് അടുത്ത് കാർ തീ പിടിച്ച ഒരാൾ മരിച്ചു. ചെക്ക് പോസ്റ്റിന് കുറച്ച് ദൂരെയായി ഒരു കാർ കത്തിക്കരിഞ്ഞ് കിടക്കുന്നു, അതിനകത്ത് ഒരു ഡെഡ് ബോഡിയും. എന്റെ അമ്മോ, എപ്പോഴാണിത്? അതറിയില്ല സാർ. ഇന്നത്തെ ദിവസം മുഴുവൻ കോഴ്ചിലാണ്. ആരാണ്, എന്താണ്, വല്ല വിവരം ഉണ്ടോ? ബോഡി കരിഞ്ഞ് ചാരം പോലെയാ കിടക്കുന്നത്, തിരിച്ചറിയാൻ പറ്റില്ല. ഒരു കോണ്ടസക്കാരാണ്. നമ്പർ KL7777. ആ കാറാണ് കറണ്ട് തങ്കപ്പന് ഇടിച്ചു വന്നത്. ഇവര് പറയുന്നത് ഞാൻ കാറിങ്ങനെ കത്തി. കത്തിച്ചത് നന്നായി, ആളെ തിരിച്ചറിയില്ലല്ലോ. അവന്റെ കരിഞ്ഞ മാംസത്തിന്റെ മണം ആസ്വദിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പൊ അവിടെ പോകുന്നത് ബുദ്ധിയല്ല. വേണ്ട, ആ ഭക്ഷ്യണ്ണ ഒഴിച്ച് കത്തിക്കുന്നതിന് മുമ്പ് സ്റ്റീഫൻ ഡിസൂസയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തോ? പറഞ്ഞു കൊടുത്തു സാർ. വെരി ഗുഡ്. എന്തായിരുന്നു റിയാക്ഷൻ? സാറിന് എന്ത് വേണമെങ്കിലും തരാം, ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടത് അവന്റെ ജീവനായിരുന്നു, അത് ഞാൻ എടുത്തു. അവൻ എന്നേക്കുമായി രക്ഷിക്കുകയും ചെയ്തു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആ കാറ് കത്തിച്ച ശേഷം നിങ്ങൾ ആരെങ്കിലും പോയിരുന്നോ? പോയിരുന്നു സാർ. കാറ് മുഴുവനും കത്തിയോ? ചില ഭാഗങ്ങൾ കത്തിയിട്ടില്ല, നമ്പർ തിരിച്ചറിയാം. ഓഹോ, അപ്പോ കാർ ഏതാണെന്ന് തിരിച്ചറിയും.
വക്കീലോ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. വരൂ, ഇരിക്കൂ. എന്താ വിശേഷിച്ച്? നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിനെ ഒന്ന് കാണാൻ വന്നു. മനസ്സിലായില്ലേ? അബ്കാരി കോൺട്രാക്ടർ ടോണി മുന്നാട്ടുകര. ആത്മാർത്ഥ സുഹൃത്ത് ബിസിനസിൽ പ്രതിയോഗിയായി മാറിയാൽ കത്തിച്ചു കൊല്ലാതെ പിന്നെ എന്തു ചെയ്യും അല്ലേ? പക്ഷെ അതിന് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്റെ കോൺട്രാക്ടറായി പോയി എന്നതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. മുന്നാട്ടുകരെ കത്തിച്ചു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ എന്റെ കയ്യിൽ നിന്നും കാറ് വാങ്ങിയിട്ട് അതിന്റെ ഓണർഷിപ്പ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റാതിരുന്ന ആ ബുദ്ധിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. പോലീസിന്റെ ജോലി വക്കീൽ ഏറ്റെടുത്തിരിക്കുകയാണോ? ഏറ്റെടുക്കാതെ പറ്റോ? ഇല്ലെങ്കിൽ കുടുങ്ങുന്നത് ഞാനല്ലേ? മിടുക്കൻ, നിങ്ങൾ കണ്ടുപിടിച്ച എല്ലാം സത്യമാണ്. ടോണി മുന്നാട്ടുകരയുടെ കുത്തക തകർത്ത് ഞാനൊരു മദ്യ സാമ്രാജ്യം ഇവിടെ സ്ഥാപിച്ചു. അതവൻ ഇഷ്ടപ്പെട്ടില്ല. വൈരാഗ്യം തീർക്കാൻ എനിക്ക് വരുന്ന ഓരോ സ്പിരിറ്റ് ലോറിയും അവൻ ഒറ്റിക്കൊടുത്തു. കഴിഞ്ഞൊരു വർഷത്തെ മാത്രം എന്റെ നഷ്ടം എത്രയാണെന്ന് അറിയാമോ? 4.5 കോടി രൂപ. അവനെ കൊല്ലാൻ അല്പം വൈകിപ്പോയി എന്നതിൽ എനിക്ക് വിഷമമുള്ളൂ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. പറഞ്ഞോളൂ, എത്രയാ വേണ്ടത്? മനസ്സിലായില്ല. ഈ രഹസ്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്? വെരി സോറി മിസ്റ്റർ സ്റ്റീഫൻ. ക്ലെയിം കേസുകളിൽ തിരിമറി നടത്തി ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുള്ള ആളാ ഞാൻ. പക്ഷേ ഇതുവരെ കൊലയാളികൾക്ക് കൂട്ടുനിന്ന ചരിത്രം വക്കീൽ വാസുദേവനില്ല. നിങ്ങളുടെ ഒരു ചില്ലി കാശ് പോലും എനിക്ക് ആവശ്യമില്ല. പിന്നെന്താണാവോ അങ്ങേക്ക് വേണ്ടത്? ഇതാ പേപ്പേഴ്സ്. കാറിന്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്തതായി എനിക്ക് ഒപ്പിട്ടു തരണം. അയ്യോ, അപ്പൊ കൊലക്കേസ് ഞാൻ കൊടുങ്ങില്ലേ? അതെനിക്ക് അറിയേണ്ട കാര്യമില്ല. ഓക്കെ, സപ്പോസ് ഞാൻ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ? എല്ലാ വിവരങ്ങളും ഞാൻ പോലീസിനെ അറിയിക്കും അല്ലേ? ആ ബുദ്ധിയുണ്ട്. പക്ഷെ മരിച്ചാൽ എങ്ങനെ പോലീസിൽ വിവരം അറിയിക്കും? മനസ്സിലായില്ല അല്ലേ? വക്കീൽ സാറേ, നിങ്ങൾ മരിക്കാൻ പോകുന്നുവെന്ന്. നിങ്ങളുടെ കാർ എനിക്ക് കൈമാറ്റം ചെയ്തു എന്നതിന് ഇനി ഒരു രേഖയുമില്ല. പിന്നെ മരിച്ചത് ടോണി മുന്നാട്ടുകരയാണെന്ന് തെളിയിക്കാൻ പോലീസ് വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം കരിഞ്ഞമർന്ന ചാരത്തിൽ നിന്നും മനുഷ്യനെ തിരിച്ചറിയുന്ന വിദ്യ കുറ്റാന്വേഷണത്തിലില്ല. മാത്രമല്ല, പോലീസ് ഓഫീസെ സ്ഥിരീകരിക്കും ചെക്ക് പോസ്റ്റിനടുത്ത് കാർ കത്തി മരിച്ചത് കാർ ഉടമയായ വക്കീൽ വാസുദേവാണ്. പിന്നെ ടോണി മുന്നാട്ടുകര, അദ്ദേഹത്തെ കാണാനേയില്ല. കോടതി മുറിക്കുള്ളിൽ വാക്സാമർത്ഥ്യം കൊണ്ട് ജഡ്ജിമാരെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന വക്കീൽ വാസുദേവ്, ഈ ക്രിമിനൽ ജീനിയസിന് ജയിക്കാൻ വേണ്ടി നിങ്ങൾ മരിക്കുന്നു. വിഷമമുണ്ട് സുഹൃത്തെ. അതെ, എനിക്ക് ജയിക്കാൻ നീ മരിക്കണം. ജീനിയസിനും വലിയ മണ്ടത്തരം പറ്റുന്നു. ഇപ്പോൾ നിങ്ങൾ കത്തിച്ച് കളഞ്ഞ ഈ ഡോക്യുമെന്റ്സ് ഒന്നും ഒറിജിനൽ അല്ല, ഫോട്ടോസ്റ്റാറ്റ് മാത്രം. ഒറിജിനൽ പേപ്പേഴ്സ് എല്ലാം SI ജബ്ബാറിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സി, ഐ ആം വാസുദേവ്, അഡ്വക്കേറ്റ് വാസുദേവ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മിസ്റ്റർ സ്റ്റീഫൻ, എനിക്ക് എന്നെ രക്ഷിക്കണം, പിന്നെ ഈ കേസിൽ കുടുങ്ങിയിരിക്കുന്ന 2 നിരപരാധികളെയും. അയ്യോ, വക്കീലിനെ ഒരു കൊല്ലാൻ പോണു. എടാ വക്കീൽ ചെത്താൻ നമ്മൾ കുടുങ്ങും പാടാ. സ്റ്റീഫൻ ഡിസൂസ, വിഷ്ണുവിനെ അവനെ അറിയാമോ? കൊള്ളാം, വി ആർ ഫ്രണ്ട്സ്. ഹലോ,
ടോണി മുന്നാട്ട് കര എന്ന അബ്കാരി കോൺട്രാക്ടർ KL7777 എന്ന കോൺട്രാക്ടർക്കാരിലേക്ക് ചുട്ട് കരിച്ചു കൊന്നത് എവനാണ്? ആ രഹസ്യം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് എന്നെ ഇവിടേക്ക് കൊല്ലാൻ ശ്രമിച്ചത്. റിയലി? യെസ്, ഇപ്പോ രഹസ്യം നിങ്ങൾ പറഞ്ഞു. അതിന് ഞാനൊരു കൊലയാളിയാണെന്ന് എന്റെ സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കുന്നത് ശരിയാണോ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ക്ഷമിക്കണം സുഹൃത്തെ. സർക്കാർ പിന്നെ എന്തിനാണ് ഈ കോപ്പ എന്റെ കയ്യിൽ തന്നെ? കം ഓൺ, നടക്കടാ റാസ്കൽ, നടക്കടാ തടിയ. താങ്ക് യു മിസ്റ്റർ വാസുദേവ്, വെൽക്കം സർ. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. വാദിച്ച് ജയിച്ച് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല പെണ്ണിന്റെ മനസ്സെന്ന് അല്പം വൈകിയെങ്കിലും ഞാൻ മനസ്സിലാക്കി. കൺഗ്രാജുലേഷൻസ് വിഷ്ണു. പാരകളും മിസൈലുകളും ടോർപിഡോകളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ പ്രയോഗിച്ചു. പക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ എന്നെ രക്ഷിക്കാൻ തയ്യാറായ നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി പറയാൻ എനിക്ക് വാക്കുകൾ. വക്കീൽ എന്ന സെന്റിമെന്റിലാ എന്ന് കുറച്ച് കടങ്ങളും കടപ്പാടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാവുന്ന നല്ലതോ? വെരി കറക്റ്റ്. പിന്നെ താൻ പറഞ്ഞതുപോലെ ഞാൻ അവശകാമുക പെൻഷനൊന്നും അപേക്ഷിക്കാൻ പോകുന്നില്ല. വിവാഹത്തെ കുറിച്ച് ഞാനും ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. നമ്മുടെ കക്ഷി എവിടെ? ഏത് കക്ഷി? ശോഭ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് എന്നും സമാധാനം.